പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാറുമായി സംസാരിക്കുന്നത് എം വി ശശികുമാർ. ഇന്ന് നമ്മുടെ ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ചലച്ചിത്രങ്ങളിലൂടെയും ടി വി പരമ്പരകളിലൂടെയും മലയാളികൾക്കെല്ലാം സുപരിചിതനായ ശ്രീ കൃഷ്ണകുമാറാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഒപ്പം എല്ലാ ശ്രോതാക്കൾക്കും വലിയൊരു നമസ്കാരം. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് താങ്കൾ സുപരിചിതനായത് ദൂരദർശൻ്റെ അവതാരകനായിട്ടാണ്. എങ്ങനെയായിരുന്നു ആ കാലം? എങ്ങനെയാണ് താങ്കൾ ഈ ദൂരദർശനിൽ അവതാരകനായി എത്തുന്നത്? അതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. വർഷങ്ങളായി, ഇപ്പോൾ ഏകദേശം 34 വർഷമാവുന്നു. 1989 ആദ്യമായിട്ട് ദൂരദർശനിൽ ഒരു അനൗൺസർ കം ന്യൂസ് റീഡർ എന്നുള്ള പദവിയിൽ വരുന്നത്. കോൺട്രാക്ട് ജോബാണ്. മന്ത്ലി ഞങ്ങൾ കാഷ്വൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. അപ്പോൾ അന്ന് ഞാൻ താമസിക്കുന്ന പട്ടത്ത് വൃന്ദാവൻ ഗാർഡൻസിലാണ്. അപ്പോൾ അന്ന് ദൂരദർശൻ്റെ ഡയറക്ടറായിരുന്നത് ശ്രീ കുഞ്ഞികൃഷ്ണൻ. അപ്പോൾ ഞാൻ അങ്കിളെന്നും രാഗിണി ആൻറ്റീന്നുമാണ് വിളിക്കുന്നത്. കാരണം ഞങ്ങളുടെ അടുത്തുള്ളവരാണ്. ഞങ്ങളുടെ അച്ഛനും അമ്മയായിട്ടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ അപ്ലൈ ചെയ്യാനൊരു അവസരം വരുന്നതും അവിടെ അവരുടെ ഒരു കലാകാരനായിട്ട് ജീവിതം ആരംഭിക്കാൻ കഴിയുന്നത്. ഇത് ഒക്ടോബർ 26, 1989 ആദ്യത്തെ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇതെല്ലാം ഒരു ഒഴുക്കായിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാരംഗത്ത് വരുന്നു ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ലാത്തൊരു കാലം. കാരണം അച്ഛൻ നേവിയിലായിരുന്നു, അതുപോലെ തന്നെ കുടുംബത്തിൽ 10-60 പേര്. അച്ഛൻ്റെ കുടുംബം വളരെ വലുതാണ്. ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ഉന്നവും എങ്ങനെയും ഒരു ആർമിയിൽ അല്ലെങ്കിൽ നേവിയിൽ ഒരു ഓഫീസറാവുക, അങ്ങനെ എൻ സി സിയിൽ ജോയിൻ ചെയ്യുന്നു, അങ്ങനെ കുറേ കറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ എഴുതിയ പരീക്ഷകളൊക്കെ തോറ്റുപോകുന്നു. അന്ന് NDA യും OTC ആയിരുന്നു. അപ്പം നമുക്ക് തോന്നുന്നത് ചില സമയങ്ങളിൽ ദൈവം നമുക്കൊരു വഴിയൊരുക്കും. നീ അങ്ങോട്ടല്ല പോകേണ്ടത്, നീ ഇങ്ങോട്ടാണ്. അതെന്തിനാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഒഴുക്കിലൂടെ വന്ന് കയറിയതാണ് ഈ കലാരംഗത്ത്. അങ്ങനെ ദൂരദർശൻ അവതാരകനായി തുടങ്ങി. ഒരുപക്ഷെ ഈ ദൂരദർശൻ അവതാരകനായി വന്നത് തന്നെയാണ് പിന്നീട് ചലച്ചിത്രങ്ങളിലേക്ക് വഴി തുറന്നത്? എല്ലാം അങ്ങനെയാണല്ലോ. ഒരു ട്രാക്കിലോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി, അന്നത്തെ കാലത്ത് വളരെ കുറച്ച് പേർ മാത്രമുള്ളൊരു മേഖലയാണ് ദൂരദർശൻ എന്ന് പറയുമ്പോൾ. അന്ന് എൻ്റെ പ്രായം 21 ഞാനന്ന് കയറുമ്പോൾ. വളരെ ചെറുപ്പം. ഇപ്പോഴും മനസ്സുകൊണ്ട് അവിടെയൊക്കെയാണ്, അത് വേറെ കാര്യം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദൂരദർശനിൽ ഇതുപോലെ, ഇപ്പോൾ ഈ മൈക്കിൻ്റെ പോലെ തന്നെ അവിടെ ക്യാമറയുടെ മുമ്പിലാണല്ലോ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ, ബാക്കിൽ ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അനിൽ ജിത്ത് അദ്ദേഹം ഇപ്പോൾ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, ഒന്ന് കണ്ട്രോൾ ചെയ്യും, ബാക്കിൽ ആരോ വിസിറ്റേഴ്സ് ആ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓടി വന്ന് എൻ്റെ വായൊന്ന് പൊത്തിട്ട് പറഞ്ഞു, മിണ്ടല്ലേ എന്ന് എന്നെ വിളിച്ച് വെളിയിൽ കൊണ്ട് മേക്കപ്പ് റൂമിൽ കൊണ്ട് രണ്ട് പേരെ പരിചയപ്പെടുത്തുക. ശ്രീ കൈലാഷ് ഒരാൾ, ഒരു അദ്ദേഹത്തിൻ്റെ പേര്, രണ്ടാമത്തെ ആളുടെ പേര് മണി ശ്രീധർ. അപ്പോൾ പറഞ്ഞു, ഇത് ശ്രീ കെ ബാലചന്ദർ, അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇദ്ദേഹം ഒരു സീരിയൽ നിർമ്മിക്കുകയാണ്. കമ്പനിയുടെ പേര് മിൻ ബിംബങ്ങൾ. മാധവൻ സാർ എന്നാണ് സീരിയല്. അന്ന് 13 കാലമാണ്. അതിൽ പ്രധാന കഥാപാത്രം ശ്രീ നെടുമുടി വേണു, വേണിച്ചേട്ടനാണ്. അതിൽ ഓരോ എപ്പിസോഡിൽ ഓരോ നായകന്മാരെ വേണം. അപ്പോൾ അതിലൊരു എപ്പിസോഡ്, ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നതിന് നായകനെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ നോക്കി വന്നപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂടെ വന്നിരിക്കുന്നത് മണി ശ്രീധർ സംവിധായകനാണ്. അപ്പോൾ ഞാൻ നേരെ പറഞ്ഞു, എനിക്കിങ്ങനെ അഭിനയത്തോട് താല്പര്യമുള്ള ആളല്ല. അന്നെനിക്ക് മധ്യപ്രദേശിൽ യൂണിയൻ കാർബൈഡ് എന്ന കമ്പനിയിൽ ജോലി ഏകദേശം ആയിരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഇവർ പറഞ്ഞു, സാരമില്ല, നമുക്കൊന്ന് ഹോട്ടലിൽ വരെ പോകാം. അന്ന് പുളിമൂട്ടിലുള്ള ഹോട്ടൽ ഗീത്ത്, അവിടെ കൊണ്ട് ഈ രണ്ടുപേരുടെ അടുത്ത് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഇത് കണ്ണടച്ചിട്ട് പറയണം. അപ്പോൾ വാതില് തുറക്കുകയാണ്, ഭാര്യയാണെന്ന് വിചാരിച്ചാണ് ഈ ഡയലോഗ് പറയുന്നത്. പക്ഷെ കണ്ണ് തുറക്കുമ്പോഴാണ് കാണുന്നത് അത് ഭാര്യയല്ല, വീട്ടു ജോലിക്കാരിയാണ്. അപ്പോൾ അത് കണ്ട് നമ്മളൊന്ന് ചമ്മുന്നൊരു സംഭവമാണ്. എനിക്ക് എൻ്റെ കൈയും കാലും മറയ്ക്കാൻ തുടങ്ങി. ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തോ നോക്കിയോ ഞാൻ കണ്ണടച്ച് പറഞ്ഞു, ഈ ഡയറക്ടർ സാർ സൂപ്പറായിരിക്കും സാർ, അഴകാ നിങ്ങൾ ഒമ്പ അഴകാ പണിയിരിക്കുക. അപ്പം ഞാൻ വെച്ചു, ഓഹോ ഇതാണോ ആക്ടിങ് എന്ന് വിചാരിക്കുന്നു. ഇതാണ് ആദ്യ സീരിയൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു അഭിനയത്തിനായിട്ട് ക്യാമറ മുമ്പിൽ വരുന്നത്. അതിനു മുമ്പ് ഈ ദൂരദർശനിൽ നമ്മൾ പറഞ്ഞില്ലേ, ദൂരദർശനിൽ എങ്ങനെ പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു? ശബ്ദ നിയന്ത്രണം, ശബ്ദത്തിൻ്റെ വിനിയോഗം, എങ്ങനെ വിഷ്വൽ ദൃശ്യത്തിൽ വരണം എന്നൊക്കെ ഒരു പരിശീലനം കിട്ടിയിരുന്നോ താങ്കൾക്ക്? രണ്ട് തരത്തിലാണ്. അന്ന് കുഞ്ഞികൃഷ്ണങ്ങൾ എൻ്റെ അടുത്ത് പറയും, രാവിലെ വീട്ടിൽ വരണം, അവിടെ സർവ്വപത്രങ്ങളിരിക്കും, അതിൻ്റെ എഡിറ്റോറിയൽ ഒച്ചത്തി വായിക്കാൻ പറയും. അഥവാ അങ്ങൾ ജോലി തിരക്കിലാണെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ ഒരു സാധനം വെച്ചിട്ട് ആ ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം, വൈകുന്നേരം വന്ന് കേട്ടിട്ട് കറക്റ്റ് ചെയ്ത് തരും. എന്നെ അങ്ങനെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അവരുടെ നില വളരെ ഉയരം, ഞാൻ വളരെ താഴെയായിരുന്നു. പക്ഷേ എന്തോ നമ്മുടെ കുടുംബമായിട്ടുള്ള ഇഷ്ടവും എല്ലാം കൊണ്ട് ആ കുടുംബത്തിൻ്റെ അംഗത്തെ പോലെ നമ്മളെടുത്തു. മാത്രമല്ല അവിടെ ട്രെയിനിങ്ങിന് അവിടെ പോയപ്പോൾ അന്ന്
വളരെ പോപ്പുലറായ ന്യൂസുകളാണ് ശ്രീ ബാലകൃഷ്ണൻ ചേട്ടൻ, അറിയാം ബാലകൃഷ്ണൻ ചേട്ടൻ്റെ കീഴിലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് കാര്യങ്ങൾ പഠിക്കണം. അതുകൊണ്ട് ഇന്നും ബാലകൃഷ്ണ ചേട്ടനാണ് അവിടുത്തെ എൻ്റെ ഗുരു. അങ്ങനെ അഭിനയ രംഗത്തെത്തിയ അങ്ങ് വന്നു പെട്ടതാ. അത് കഴിഞ്ഞ് ദൂരദർശനിൽ എത്ര കാലം തുടർന്നു താങ്കൾ? ദൂരദർശനിലെല്ലാം കൂടി 5 കൊല്ലം ഉണ്ടായിരുന്നു. അതായത് 94 ഞാൻ കാശ്മീരെന്ന് ഞാൻ ആദ്യ സിനിമ അഭിനയിച്ചതിന് ശേഷം ഞാൻ അന്ന് ചെന്നൈയിൽ താമസമാക്കി. ആ സമയത്താണ് ഞാൻ ദൂരദർശൻ വിടുന്നത്. 94 ദൂരദർശൻ അക്കാലത്ത് കാരണം ഏക ദൃശ്യമാധ്യമമാണ്, നമ്മൾ അതിലെ ചിത്രഹാർ വരാനും അതല്ലെങ്കിൽ ഇവിടുത്തെ ചിത്രഗീതം വരാനും ഒക്കെ കാത്തിരിക്കുന്ന ഒരു കാലമായിരുന്നു. സംശയം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്, ആ കാലത്തെ ഓർമ്മിക്കുന്ന ഒരു പാട്ട് താങ്കളോട് ചോദിച്ചാൽ ഇത് പറയും. നമ്മുടെ പരിപാടി ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ കൂടിയാണല്ലോ. ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ അടുത്ത് ഇഷ്ടപ്പെട്ട പാട്ട് സിനിമ എന്ന് ചോദിച്ചാൽ പിന്നെ അറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പാട്ട് കേൾക്കാറോ പാടാറോ ഇല്ലാത്ത ഒരാളായിരുന്നു. എനിക്കിതിനോടൊന്നും ഒരു താല്പര്യമേ ഇല്ലാത്ത ഒരാളാണ്. എൻ്റെ താല്പര്യങ്ങളൊക്കെ വേറെയായിരുന്നു. പക്ഷേ ഞാൻ കലാരംഗത്ത് വന്നു. അപ്പം നമുക്ക് വളരെയധികം പാട്ടുകൾ അന്നൊക്കെ സ്വാഭാവികമായിട്ടും മോഹൻലാൽ മമ്മൂട്ടി ഇവരുടെയൊക്കെ പാട്ടുകളാണ് അവരെ അഭിനയിച്ച് പാടുന്നതാണ് കൂടുതൽ ഹിറ്റ്. പിന്നെ റഹ്മാൻ അന്ന് പുള്ളി വന്ന് പാടുന്നൊക്കെ തരംഗങ്ങളായിരുന്നു. എനിക്കെൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഞാൻ ഒരു സിനിമ അഭിനയിച്ചപ്പോൾ കാറ്റ് വന്ന് വിളിച്ചപ്പോൾ ഒരു സിനിമ അഭിനയിച്ചു, അതിലെ പാട്ടാണ്. അതുപോലെ എനിക്കിന്ന് 2 വരി പോലും പാടാൻ എനിക്കറിയില്ല. പക്ഷേ ആ പാട്ട് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലാണ്. ആ ഞാൻ ഈ ഭൂമിയിൽ നിന്നൊക്കെ വിട്ടുപോയാലും ഞാൻ മരിച്ചു പോയാലും നമ്മൾ ഓർക്കാനൊരു സാധനം ഈ പാട്ടായിരിക്കും എന്ന് തോന്നാറുണ്ട്. കാറ്റ് നീ വീശരുതിപ്പോൾ. അതെ അതെ, തീർച്ചയായും ഗാനത്തിലേക്ക് പോകാം. അതിനു മുമ്പ് താങ്കൾ സൈന്യം എന്നൊരു ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു, പിന്നീട് അത് സക്സസ് ആയില്ല. അങ്ങനെ നമുക്ക് നഷ്ടമായ ചിത്രങ്ങളെ കുറിച്ച് പറയാമോ? എങ്ങനെയായിരുന്നു സൈന്യത്തിലേക്ക് താങ്കൾ സെലക്റ്റഡ് ആയി പക്ഷേ സക്സസ് ആയില്ല എന്നുള്ളത്? അത് ഈ സെലക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ
ഒരു നമുക്കെല്ലാവർക്കും ഒരു ലഹരിയാണ്. ഈ കലാരംഗത്ത് ആരെങ്കിലും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ച് കയറണമല്ലോ സിനിമയിൽ. അപ്പോൾ അന്ന് ഈ സിനിമ മുഴുവൻ മദ്രാസിലാണ്, ഇന്നത്തെ ചെന്നൈ. അപ്പോൾ അന്ന് ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് മഹാലിംഗപുരത്തൊരു ഫ്ലാറ്റുണ്ട്. അതിൽ C12 നമ്മുടെ സുരേഷ് കുമാർ നിർമ്മാതാവ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ശ്രീമതി മേനക, മേനക ചേച്ചിയുടെയൊക്കെ ഫ്ലാറ്റാണ്. അവിടെ കുറേ പേര് താമസിക്കുന്നതിൽ ഒരാൾ ഞാനും ഉണ്ടായിരുന്നു. അന്ന് അവിടെ നിന്ന് പലരെയും പോയി കാണാൻ, കാരണം അന്ന് ഒരു സംവിധായകരും നിർമ്മാതാക്കളോ കേരളത്തിലില്ലല്ലോ, എപ്പോഴും പോയി വരാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഓരോരുത്തരെ പോയി കാണും. അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ, തൊട്ടപ്പുറത്ത് അയ്യപ്പൻ കോവിലുണ്ട്, ജോർജ് സാർ ശനിയാഴ്ച കൊണ്ട് തൊഴാൻ വരും. അങ്ങനെ ഉള്ളതിലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ മാറി നിന്നു. ജോർജ് സാറിൻ്റെ കാറ് വന്നപ്പോൾ ഒന്നും അറിയാത്ത പോലെ മുമ്പിച്ച, നമസ്കാരം സാർ, യോ സാർ ഇവിടെയൊക്കെ വരുമോ എന്നൊക്കെ ചോദിച്ച്. ഇതെല്ലാവരും പതിവ് നമ്പറെ പുള്ളിക്ക് ഇതൊക്കെ അറിയാം, ഇത് നമ്പറാണ്. അങ്ങനെ നമ്മൾ പോയി, ആ താനെന്തോടെ ഇവിടെ, ആ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാർ, ആ കാശ്മീരം സാർ, ആ കണ്ടിരുന്നു കണ്ടിരുന്നു എൻ്റെ, ഞാൻ പറഞ്ഞു സാർ എന്തെങ്കിലും അടുത്ത പടത്തിലൊരു വേഷം, ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സൈന്യം ധാരാളം ചെറുപ്പക്കാർക്ക് അതിനകത്ത് സാധ്യത ഉണ്ട്, കാര്യം ചെയ്യണം, തന്നെ വിളിക്കും കേട്ടോ ആ മാനേജർ. അപ്പോൾ എന്നിട്ട് അന്ന് കറങ്ങി സാർ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വെളിയിൽ നിന്നപ്പോൾ ഞാനവിടെ നിൽക്കുന്നുണ്ട്. പറഞ്ഞു അത് അത്യാവശ്യം ചെറിയ വേഷമാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ്, മോഹിനി അതിനകത്ത് അഭിനയിക്കുന്നത്, മോഹിനിയുടെ ഭർത്താവ് കഥാപാത്രമാണ്, പക്ഷേ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു പോകും, മരിച്ചു പോയതിന് ശേഷമാണ് ഈ മോഹിനി വെള്ള വസ്ത്രം ധരിക്കാൻ കാര്യം. അതിങ്ങനെ ഒരു കഥ പറഞ്ഞ് പോകുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇത് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് അലച്ച്, ആ നല്ല ഭംഗിയുള്ളൊരു നടിയോട് അഭിനയിക്കാനൊരു അവസരം കിട്ടുമല്ലോ. പിന്നെ നമ്മുടെ ചിന്ത മുഴുവൻ, അതിന് കാശൊന്നും കിട്ടിയില്ലെന്ന് കുഴപ്പമില്ല, ആ ജോർജ് സാറിൻ്റെ പടം, മമ്മൂട്ടി നായകനാവുന്നു, അതിനകത്ത് 10 ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, ഒന്ന് മലയാള സിനിമയിൽ എല്ലാവരും ഉണ്ട് ഞാൻ വിളിച്ചു. അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നീട് സംഭവിച്ചത് ആ വേഷം വേണ്ടെന്ന് വെച്ചു. സ്വാഭാവികമായിട്ട് നമ്മൾ അന്നത്തെ ഇതിനകത്ത് നമുക്കതൊരു നഷ്ടമാണ്, ഇന്നാലോചിക്കുമ്പോൾ ഒന്നും തോന്നാറില്ല. അപ്പോഴും ജോർജ് സാറിനെ ഇങ്ങനെ കണ്ടപ്പോൾ സാറിന് ഇടോ അത് വേണ്ടെന്ന് വെച്ചത്, ഒരു കാര്യം ചെയ്യ് ഇതിനകത്ത് വിക്രം അഭിനയിക്കുന്നുണ്ട്, വിക്രത്തിന് താൻ സൗണ്ട് കൊടുക്കുക, അതെങ്കിൽ അത്. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി ആദ്യം ഡബ് ചെയ്ത് തുടങ്ങി, വിഗ്രഹത്തിനുണ്ട് സൗണ്ട് കൊടുത്തു തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കന്ന് യൂണിയൻ്റെ ആൾക്കാർ ചാടി വീണു, ഡബിങ് ആർട്ടിസ്റ്റ്, ഹാ ആർട്ടിസ്റ്റ് യൂണിയൻ എല്ലാം കൂടി വന്ന് എന്തൊക്കെയോ പറഞ്ഞ് എന്നെ തൂക്കിയെടുത്ത്, മലയാളി തന്നെയായിരുന്നു ഒരാൾ, വെളിയിൽ കൊണ്ട് എന്തൊക്കെയോ ചീത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു ഇവിടെ കഷ്ടപ്പെട്ട് ഞങ്ങൾ യൂണിയനിൽ ഉണ്ടാക്കി കാടും വെച്ചോണ്ടിരിക്കുന്നു, നിന്നെ പോലുള്ള മറ്റേ മറിച്ചത്. അങ്ങനെ അതും പൊളിഞ്ഞു. പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ ഫ്ലാറ്റ് വന്നിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ ഈ സൈന്യത്തിൻ്റെ വിഷയം. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇപ്പോഴും പലരും ചോദിക്കും, കൃഷ്ണ ആദ്യ സിനിമ സൈന്യമാണല്ലേ, എൻ്റെ എത്ര പേര് ചോദിക്കും, ഞാൻ ആ സിനിമയിലേ ഇല്ല, ഞാൻ കാശ്മീരത്തിലാണ്. പക്ഷേ എന്തോ ഒരു തോന്നൽ ഒന്നുപോയി, കാരണം അന്ന് മലയാള സിനിമയിലെ ചെറുപ്പക്കാർ മൊത്തം അതിനകത്തുണ്ട്. അതായിരുന്നു അന്നത്തെ കഥ. പിന്നീട് ശബ്ദം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണ്ടായോ ഡബിങ് ആർട്ടിസ്റ്റിൽ യൂണിയനിൽ ചേർന്നോ? അങ്ങനെ ഒന്നും ശ്രമിച്ചിട്ടില്ല ഞാൻ. പിന്നെ നമ്മുടെ ഉന്നം മുഴുവൻ അതിനകത്ത് വന്നു, ഇനി എന്തെല്ലാം അഭിനയിക്കണം, അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം, അതായിരുന്നു പിന്നെ ഒരു സ്ട്രഗിളാണ് നമ്മൾ സിനിമയിൽ കയറാൻ വേണ്ടി. പക്ഷേ താങ്കൾക്ക് ഈ കാശ്മീരം കഴിഞ്ഞ് വളരെ മികച്ച സിനിമകൾ തന്നെ കിട്ടി, സുഹൃതം. അതൊക്കെ ഞാൻ അന്ന് അതുപോലെ മദ്രാസിലിരിക്കുമ്പോഴാണ് ഒരു ഫോൺ വരുന്നത്. ഫോൺ വെച്ചാൽ അന്ന് മൊബൈലൊന്നുമില്ല, ലാൻഡ് ഫോണാണ്. ആ ഫോൺ ആരെടുക്കുന്നു ഒന്നും അറിയില്ല. ആ ആൾക്ക് ഇയാൾക്ക് പറയണ്ട തോന്നിയാൽ പറയണ്ട, മറന്നു പോകാനും. പക്ഷെ അന്ന് ഇതൊക്കെ കൃത്യമായി സംഭവിക്കുന്നു. അവിടെ പോയി ഹോട്ടലിൽ പോയി കാണുന്നു, അതിനുശേഷം ഒറ്റപ്പാലം മേഖലയിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ഇത് അതങ്ങനെ സംഭവിച്ചതായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല സിനിമയാണ് സുഹൃതം, MTയുടെ സ്ക്രിപ്റ്റ്. അതെ 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 അതെ, അതൊക്കെ ഒരു ഭാഗ്യം. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമ വരുന്നതും പോകുന്നതും നമ്മളും കൂടെ ഉൾപ്പെട്ട സിനിമകൾ നല്ല രീതിയിൽ പോകണം, ഇതൊക്കെ വലിയൊരു ഘടകമാണ് ജീവിതത്തിൽ. എപ്പോഴും ദൈവികത്വന്നോ അല്ലെങ്കിൽ എന്തോന്നോ ഒരു സാധനമുണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഗുരുത്വം എന്തോ, ആ സമയത്ത് നമ്മളെ സഹായിക്കണം. അങ്ങനെ സുഹൃത്തിലൊരു പത്രപ്രവർത്തകനായി വന്നു അല്ലേ? അതെ അതെ, അത് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് പോലത്തെ ഒരു കഥാപാത്രമാണ്, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു. അതെ, മാത്രമല്ല നരേന്ദ്രപ്രസാദ് ആ ഡോക്ടറെ കൊണ്ടുവരുന്ന വ്യക്തിയാണ്, ഒരു നല്ലൊരു പ്രസാദ് സാർ വെച്ച അവിടെ വെച്ചാണ് ഞങ്ങൾ വളരെയധികം കൂട്ടാവുന്നത്. എനിക്ക് വളരെയധികം സിനിമയിൽ വന്ന് ഇഷ്ടം തോന്നിയതും ബഹുമാനം തോന്നിയതും, കാരണം പുള്ളി വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്, പുള്ളി പുള്ളിയുടെ ഇഷ്ടത്തിനെ ജീവിക്കാറുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ രാത്രി 1 മണിക്കൊക്കെ ഫോൺ വരും, ആ കൃഷ്ണമാറേ പ്രസാദാണ് എവിടെയുണ്ട്, ഞാൻ സാർ വീട്ടിലാണ്, ഉറക്കമായിരിക്കുമല്ലോ, ആ ഞാൻ നല്ല ഉറക്കത്തിലാണ്, പുരാണമാണ് നമ്മളെല്ലാവരും, നാളെ തൊട്ട് നല്ല സമയമാണ്, എന്ത് തെണ്ടിത്തന്നെ വേണോ കാണിച്ചോ, വെക്കട്ടെ ഫോൺ വെച്ചേക്കും, ഇന്നും സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കണ്ണും നിറയും, ശബ്ദവും വരും, കാരണം സാറിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം. അസാമാന്യൊരു വ്യക്തിയായിരുന്നു, അസാമാന്യൊരു വ്യക്തി. ശബ്ദാനുകരണം ശ്രമിക്കാറുണ്ടോ? കാരണം ഇപ്പോൾ താങ്കൾ നരേന്ദ്രപ്രസാദിൻ്റെ ശബ്ദം ഏകദേശം അതുപോലെ തന്നെ ആവർത്തിച്ചു. അല്ല, അങ്ങനെയൊന്നും ശ്രമിക്കാറില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറുതിലെ സിനിമ പ്രാന്തായിരുന്നു, ഏതാ അഭിനയിക്കണം എന്നുള്ള പ്രാന്തല്ല, ആദ്യ ദിവസം കണ്ടിരിക്കണം. കാരണം എൻ്റെ അച്ഛനും ഭയങ്കര സിനിമ ക്രേസ് ഉള്ള മനുഷ്യനായിരുന്നു, അദ്ദേഹം അത്യാവശ്യം അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. അങ്ങനെ ആരും അറിയപ്പെടുന്ന വേഷങ്ങളൊന്നുമല്ല. അന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം തിരുവനന്തപുരത്ത് വഞ്ചൂരായിരുന്നു താമസം. അപ്പോൾ അച്ഛൻ പ്രായം ചെന്ന മനുഷ്യനാണ്, അച്ഛൻ്റെ സൗഹൃദത്തിൽ ഉള്ള ഒരു ചെറുപ്പക്കാരാണ് പ്രിയദർശൻ സംവിധായകൻ, നിർമ്മാതാവ് സുരേഷ് കുമാർ, പിന്നെ അഡ്വക്കേറ്റ് ഹരികുമാർ, ഇവരെല്ലാവരും അന്ന്
സിനിമയിൽ കയറി വരുന്ന അസ്പയർ ചെയ്യുന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ വലിയൊരു ഗ്യാങ് ഉണ്ട്. അന്ന് അരോമ മണി എന്ന് പറഞ്ഞ വലിയൊരു പ്രൊഡ്യൂസറും അരോമ ടെക്സ്റ്റൈൽസും അവിടെയാണ് ഇവരെല്ലാം കൂടുന്നത്. അപ്പോൾ ഞങ്ങളെ പട്ടത്തോട്ട് താമസം മാറിയപ്പോൾ അവിടെ താരാന്നു ഹോട്ടലുണ്ടായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റ്സ് മുഴുവൻ അവിടെ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇവരോടുള്ള സൗഹൃദവും എന്നും അവിടെ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് ആണ്. ഈ സിനിമയിലൊക്കെ അച്ഛൻ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കും. അപ്പോൾ അച്ഛൻ്റെ ഇതിലൂടെയാണ് ഞാൻ കൂടുതലും സിനിമ കാണുന്നത്. കാരണം വെച്ചാൽ ആ ലൊക്കേഷൻ ഈ ലൊക്കേഷൻ, അപ്പോൾ അവിടെ ചെല്ലുന്നു. ഞങ്ങൾ ഇന്നും ഓർമ്മയുണ്ട് ആദ്യമായിട്ട് ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തെ കാണുന്നത് ചരിത്രം എന്നൊരു സിനിമ, വിജയൻ ചേട്ടനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഒരു യാത്ര പറയുന്ന സീൻ മമ്മൂട്ടിയുടെ, അവിടെ വെച്ചാൽ ആദ്യമായിട്ട് കാണുന്ന അച്ഛൻ്റെ കൂടെ പോയിട്ട്. അതുകൊണ്ട് സിനിമ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മൾ സ്റ്റേജിൽ മിമിക്രി കല, ഈ അമ്പലങ്ങൾ ഉത്സവത്തിനൊക്കെ പണ്ട് നമുക്ക് നമ്മുടേതായ കലാരൂപങ്ങളും മറ്റേതൊക്കെ ആയിരുന്നു. പെട്ടെന്നാണ് രണ്ട് കാര്യങ്ങൾ സ്റ്റേജിലോട്ട് വന്നു. കഥാപ്രസംഗവും കഴിഞ്ഞു, മിമിക്രിയും തുടങ്ങി, സിനിമാറ്റിക് ഡാൻസ് അത് കുറച്ചൊരു കഴിഞ്ഞാൽ വന്നത്. ഈ മിമിക്രി കാണിക്കുന്നവരോട് വല്ലാത്ത ആരാധന ഉണ്ടായിരുന്നു നമുക്ക്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന നടൻ്റെ അതേ ശബ്ദം ഇവരനുകരിക്കുന്നു. അപ്പം നമ്മളെല്ലാവരും വീട്ടിൽ വെറുതെ എങ്കിലും അനുകരിക്കും. അങ്ങനെ ഇത് എല്ലാവരിലും ഉണ്ട് ലേശം മിമിക്രി, ഈ അനുകരണം എന്ന് പറയുന്ന സാധനം. അപ്പോൾ അനുകരണം ശരിക്കും സ്റ്റേജിലൊക്കെ നടത്തുമായിരുന്നു. ഇന്ന് വരില്ല, ഞാൻ സ്റ്റേജിലാകെ ഒരേ ഒരു തവണ കയറിയിട്ടുള്ള പെർഫോം ചെയ്യാൻ, എനിക്ക് സ്റ്റേജ് എന്നും ഭയമായിരുന്നു. അന്ന് എം ജി കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അന്നിവിടെ വലിയ പേരെടുത്ത സിനിമയായിരുന്നു നമ്മുടെ ഭരതൻ സാറിന്, മഴ പെയ്യാതിരുന്നിട്ട് മഴ പെയ്യിക്കുന്ന സംഭവം വൈശാലി. വൈശാലി, ഈ വൈശാലി ഭയങ്കര ഹിറ്റും നമുക്കെല്ലാം അന്ന് എല്ലാ പാട്ടുകളും മനോഹരമാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയ ഒരു ഡ്രാമ നമ്മൾ ചെയ്തിരുന്നു, ഒരു തമാശയാണ്. അതിനകത്ത് ഋഷിശൃംഗനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇതാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ സ്റ്റേജിൽ കയറുന്നതും. പിന്നെ എനിക്കൊന്ന് അഭിനയിക്കാൻ സ്റ്റേജിൽ കയറിയിട്ടേ ഇല്ല. അതുകൊണ്ട് സ്റ്റേജ് എനിക്കെന്നും ഭയമായിരുന്നു, ഇപ്പോഴും ഭയമാണ്. അതുകൊണ്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവരുണ്ടല്ലോ, ഈ സിനിമയല്ല അല്ലാതെ സ്റ്റേജിൽ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നത്, അപാരമായൊരു കഴിവാണ് ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് വെച്ചാൽ. കാരണം കാര്യങ്ങൾ ഓർക്കണം, ലൈവാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് സ്റ്റേജിലാകെ ഞാൻ പെർഫോം ചെയ്തത് ബേറിനിലൊരു പ്രോഗ്രാമിന് പോയി. അന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ഉള്ള കാരണം വെച്ചാൽ വിന്ദുജ മേനോൻ. വിന്ദുജ ഭയങ്കര ഡാൻസറാണെന്നുള്ളതിനേക്കാൾ ഡാൻസ് പഠിപ്പിക്കാൻ അസാധ്യമായ കഴിവുള്ളൊരു വ്യക്തിയാണ്. എനിക്കന്നങ്ങനെ ഡാൻസ് വരുന്ന ആളല്ലായിരുന്നു. എന്നെ സ്റ്റേജിൽ ഡാൻസ് ചെയ്യിപ്പിച്ചളഞ്ഞ് 3-4 മിനിറ്റുള്ള ഉപ്പ് കരിവാട് മുതൽവൻ ആ സിനിമയിലെ പാട്ട് ഈ വിന്ദുജയുടെ കൂടെ ഒന്ന് ആലോചിക്കണം. വേറെ ആരെങ്കിലും കൂടെയാണ്, സാരമില്ല, ഡാൻസിൻ്റെ ഉസ്താദ പുള്ളിക്കാരി, പക്ഷേ എന്നെ ചെയ്യിപ്പിച്ചളഞ്ഞു. അതൊരു കഴിവാട്ടിലേക്ക് പോയാലോ. പിന്നെന്താ താങ്കളുടെ ആ പാട്ടിനായിക്കളെ, അത് വളരെ ഹരം പിടിപ്പിക്കുന്ന ഒരു പാട്ടാണ് ഡാൻസിന്റെ ഓർമ്മയിൽ. கருவாடு உறவச்ச சோறு ஊட்டிவிட நீ போதும் எனக்கு முத்தமட்டு நெத்தியில் மார்புக்கு மத்தியில் செத்து விட தோணுதடி எனக்கு உப்பு கருவாடு உறவச்ச சோறு ஊட்டிவிட நீ போதும் எனக்கு முத்தமட்டு நெத்தியில் மார்புக்கு மத்தியில் செத்து விட தோணுதடி
താങ്കൾ തമിഴ് സിനിമയിലും അഭിനയിക്കുകയുണ്ടായില്ല, എങ്ങനെയാണ് തമിഴിലേക്ക് ഒരു സാധ്യത വന്നത്, ഒരു ചാൻസ് വന്നത്? നേരത്തെ പറഞ്ഞ പോലെയാണ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഒന്നും ഒരു വിഷയമല്ല. നമ്മൾ ഒരു ഒഴുക്കിലോട്ട് വരുമ്പോഴത്തേക്ക്, ഇന്നിപ്പോൾ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ വിചാരിക്കും കേരളവും തമിഴ്നാടും ഇന്ത്യയും ഹോളിവുഡ് സിനിമ പോലും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടാവും. കാരണം വെച്ചാൽ ഇത്രയധികം സിനിമ ചെയ്തൊരു വ്യക്തി ഇന്ന് ലോകം എന്ന് പറഞ്ഞാൽ വളരെ കൈപ്പിടിക്കകത്താണല്ലോ, എല്ലാവർക്കും അറിയാം. സബ് ടൈറ്റിലൂടെ വന്നോടെ ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് ഹോളിവുഡിലൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അവർ ലോകത്തെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ ആലോചിക്കും. ലോകത്ത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അവർക്കറിയാം ഇന്ത്യ എന്നൊരു രാജ്യമുണ്ട്, നമ്മളെ ഒഴിവാക്കി ഇനി ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല ലോകത്ത്. കാരണം 140 കോടി ജനമാണ്. ഒരു സിനിമ ഇവിടെ കൊണ്ട് ഇറക്കിക്കഴിഞ്ഞാൽ എൻ്റെ മാർക്കറ്റ് എത്ര വലുതാണ്. അപ്പോൾ ആലോചിക്കും ഇന്ത്യയിൽ ഏതൊക്കെ നടന്മാർ ഉപയോഗിക്കാം. അപ്പോൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്താണ്, മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു ഇതാണ്. അതുകൊണ്ട് ഒരു അസാധ്യ ഒരു സംഭവമാണ് മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുന്നത്. ഈ തമിഴിലോട്ട് പോകുന്നതും ഇതുപോലെ തന്നെയാണ്. നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ തമിഴ് നാട്ടുകാർക്ക്, തമിഴ് സിനിമാ ലോകത്തിനകത്ത് മലയാള സിനിമയെപ്പറ്റി ഭയങ്കരമായ മതിപ്പും അഭിപ്രായമാണ്. അവർ പറയുന്നത് നമ്മുടെ സിനിമ വളരെ വലുതാണ്, നമുക്ക് രജനീകാന്ത് കമലഹാസനൊക്കെ ഉണ്ടെങ്കിലും നല്ല സബ്ജക്റ്റുള്ള സിനിമ എന്ന് പറയുന്നത് മലയാളം സിനിമയാണ്. അപ്പോൾ അവരെല്ലാം മലയാള സിനിമ റിലീസാകുമ്പോൾ കേരളത്തിൻ്റെ ബോർഡറിൽ വന്നിട്ട് കോയമ്പത്തൂരിലോ അല്ലെ നാഗൂരിലോ ഒന്ന് സിനിമ കാണും. സ്വാഭാവികമായിട്ടും മലയാള സിനിമയുടെ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും ചെന്ന് പരിചയപ്പെടുമ്പോൾ അവർ മനസ്സിൽ കുറിച്ചിടും. എനിക്ക് ഓർമ്മയുണ്ട്, ദൈവ തിരുമകളുടെ ഡയറക്ടർ വിജയ് അദ്ദേഹം ഒരു ദിവസം എന്നിങ്ങനെ വിളിക്കുക, എന്നിട്ട് ചോദിച്ചു, കൃഷ്ണകുമാർ, ഞാൻ ഡയറക്ടർ വിജയ്. ഞാൻ പറഞ്ഞു, സാർ വണക്കം. പറഞ്ഞു, ചെന്നൈയിലുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരുപാട് അല്ല, ഒന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് നാളെ രാവിലെ ഒന്ന് കാണേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് വേണ്ട, നമുക്ക് പിന്നെ കാണാം, ഞാൻ ജസ്റ്റ് ഉണ്ടെങ്കിലൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മനസ്സിൽ കിടന്ന് ഉറങ്ങാൻ നേരത്ത് വലിയൊരു ഇത്. അപ്പോൾ വെളുപ്പിന് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, വെളുപ്പെന്ന് വെച്ചാൽ 12 മണിക്ക് അന്ന് എയർ ഇന്ത്യയുടെ ടപ്പ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ അങ്ങ് പോയി. പോയിട്ട് രാവിലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ആ ഗുഡ് മോർണിംഗ് കൃഷ്ണകുമാർ, എവിടെയുണ്ട്? ഞാൻ രാവിലെ ഇങ്ങ് വന്നു. അയ്യോ, വരണ്ടായിരുന്നല്ലോ, ഞാൻ വെറുതെ ചോദിച്ചതാ. ഒരു കാര്യം ചെയ്യൂ, AVM സ്റ്റുഡിയോയില് ചെറിയൊരു ബ്ലോക്കുണ്ട്, അവിടെ വരാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ദൈവ തിരുമകളുടെ പൂജയാണെന്ന്. അന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹമുണ്ട്, വിക്രമുണ്ട്. വളരെ രസകരമായൊരു സംഭവമായിരുന്നു. ഞാൻ എപ്പോഴും പൊതുവെ ബാക്ക് സീറ്റിൽ പോയിരിക്കും ഈ പൂജ ഇങ്ങനത്തെ ഫംഗ്ഷൻ. അപ്പോൾ എല്ലാം കാണാൻ പറ്റും, എല്ലാവരെയും കാണാൻ പറ്റും. അപ്രതീക്ഷിതമായിട്ട് വിക്രം എൻ്റെ അടുത്ത് നിന്നിട്ട്, ഹലോ കെ, ആലോചിച്ചത് എങ്ങനെ എൻ്റെ പേര് പുള്ളി ശ്രദ്ധിക്കുന്നത്? അറിയാൻ വഴിയില്ല. എനിക്കറിയാം വിക്രത്തിന് ഞങ്ങളൊരു പടത്തിലെ മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഓർക്കാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെ ഒന്നിരുന്ന് സംസാരിച്ച് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ കേക്ക് എന്നുള്ളത്? ആ, ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് മറിച്ച് നോക്കിയപ്പോൾ അതിനകത്തൊരു ക്യാരക്ടറിൽ നിങ്ങളുടെ തല വെച്ചിട്ട് കേക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ പടത്തിലുണ്ട്. അങ്ങനെ അറിയില്ല, ഡയറക്ടർ പറഞ്ഞില്ല ഇവരെ. അത് കഴിഞ്ഞ് ഡയറക്ടർ പറഞ്ഞു, ഇങ്ങനെ പ്രൊഡ്യൂസർ എല്ലാവർക്കും ഒരു ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ, സാർ കേക്ക് ആയിരിക്കും സാർ, അന്ത ജോസ് ക്യാരക്ടർ, അതിനകത്ത് ചോക്ലേറ്റ് ഫാക്ടറിയിൽ ആണ് ഈ കഥ നടക്കുന്നത്, ഈ ദൈവ തിരുമോളം. ആ ഫാക്ടറിയുടെ ഉടമയാണ് ഞാൻ, അവിടെയാണ് വിക്രം ജോലി ചെയ്യുന്നത്. അത്ര വലിയ സംഭവമല്ല, എങ്കിലും പടം കാണുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാം. ഇങ്ങനെയൊക്കെയാണ് സിനിമ വരുന്നത്. നമ്മൾ ഈ മലയാള സിനിമയുടെ അംഗങ്ങളോട് അവർക്ക് വല്ലാത്തൊരു ബന്ധമാണ്. കാരണം മലയാളത്തിൽ പ്രിയദർശൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പണ്ട് വിജയ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയോ നമ്മളെ നോട്ട് ചെയ്ത് പോയിരിക്കുന്നു. അങ്ങനെയാണ് തമിഴിൽ അവസരം കിട്ടിയത്. അങ്ങനെ കുറേയധികം സിനിമകൾ കിട്ടിയതൊക്കെ ഇങ്ങനത്തെ ബന്ധങ്ങൾ വെച്ചാണ്. അവിടെ തമിഴിൽ സ്വന്തം ശബ്ദം കൊടുക്കുമായിരുന്നു അതോ? ഇതിനൊക്കെ ഞാൻ ഓൺ വോയിസ് തന്നെ കൊടുത്തിരുന്നു. തമിഴ് അറിയാമോ നന്നായിട്ട്? തമിഴ് അറിയാമെങ്കിലും നമ്മൾ തമിഴ് പറയുമ്പോൾ എത്രയൊക്കെയാലും അവർ കണ്ടുപിടിക്കും. അതുകൊണ്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ തിരിച്ച് നമ്മൾ ആലോചിച്ചാൽ മതി, കമലഹാസൻ മലയാളത്തിൽ പണ്ട് അഭിനയിക്കുമ്പോഴെല്ലാം അദ്ദേഹമാണ് സൗണ്ട് കൊടുക്കുന്നത്. നാൻസി, എന്താ നാൻസി ഇങ്ങനെയൊക്കെ എന്നൊക്കെ പുള്ളി പറയില്ലേ, നമ്മളത് അങ്ങ് അംഗീകരിച്ചു. അതുപോലെ അവിടെ ഈ ദൈവത്തിനോട് ഞാനാ വോയിസ് കൊടുത്തിരിക്കുന്നത്, ആരും എതിർത്തില്ല, മുഖം മൂടിയില്ല, ഞാനാ വോയിസ് കൊടുത്തിരിക്കുന്നത്. ശരിക്ക് താങ്കൾക്ക് നോട്ടബിൾ ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ ഏതൊക്കെയാണ് എടുത്തു പറയാനുള്ളത്? മേൽവിലാസം പ്രത്യേകിച്ച് പറയണം, അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. മേൽവിലാസം വളരെ നല്ലൊരു സിനിമയാണ്. ബി.ഡി. കപൂറായിട്ടല്ലേ? ബി.ഡി. കപൂർ. ഒരുപക്ഷെ താങ്കൾക്ക് പട്ടാളത്തിൽ ചേരാൻ കഴിയാത്ത മോഹം കൂടി സഫലമായി. അത് രണ്ടു മൂന്ന് പടത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, യൂണിഫോം ഇടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇതിലെ ക്യാരക്ടർ ഞാനല്ലായിരുന്നു ചെയ്യേണ്ടത്, വേറെ ആരായിരുന്നു. ഞാൻ ഈ ദൈവ തിരുമകൾ ചെയ്തുകൊണ്ട് ഊട്ടിയിൽ നിൽക്കുക. അന്നേരം ഇതിൻ്റെ മാനേജർ വിളിച്ചിട്ട് അവിടെ വന്ന് കാര്യം പറഞ്ഞ്
അപ്പോൾ വിജയ് ഡയറക്ടറുമായിട്ട് നല്ല ബന്ധം എനിക്ക്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് പോകണമെന്നില്ല, പക്ഷെ ഇവരിങ്ങനെ വന്നിരിക്കുന്നു, അപ്പോൾ എത്ര ദിവസം വേണം? അപ്പം 4 ദിവസം മതി. അപ്പം ഞാൻ പറഞ്ഞു 4 ദിവസം കൊണ്ട് എന്ത് വേഷമാണത് എന്നൊക്കെ ചോദിച്ചു. കാരണം അപ്പം തമിഴ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരമുണ്ട്, തമിഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ 4 ദിവസം എന്നുള്ള സാധനവും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്ടർ കൃഷ്ണമാർ കാര്യം ചെയ്യണം, പോയിട്ട് വരണം, പക്ഷെ 5-ാം ദിവസം ഇവിടെ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് തന്നെ പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു വേഷമാണ്, ഒന്നും അറിയില്ല, വേറെ ആരും ചെയ്യണ്ട. ഇവിടെ വന്നപ്പോൾ സുരേഷ് ചേട്ടൻ, സുരേഷ് ഗോപി, അദ്ദേഹം ക്യാരമലിൽ ഇരിപ്പുണ്ടായിരുന്നു, പാർത്ഥിഭൻ ഉണ്ടായിരുന്നു, കയറി അഭിനയിച്ചു തുടങ്ങുന്നു. അപ്പം ഞാൻ അപ്പോഴും അലക്കിയത് കഥ പറയുമ്പോൾ വളരെ ലെങ്തിയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു സെറ്റ് ഇട്ടിരിക്കുക, ഒരു ഗോഡ് മാർഷൽ സീനാണ്, ആ സെറ്റിനകത്ത് 11 ദിവസം കൊണ്ട് ഈ സിനിമ തീരുക. വെറും 11 ദിവസമേ പടം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, ഒറ്റമുറി. പക്ഷേ അതിനേക്കാൾ ഒറ്റമുറി എന്നുള്ളതിനേക്കാൾ വെൽ പ്ലാൻഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം കറക്റ്റായിട്ട് ഓരോ ആംഗിളുകൾ തീർത്ത് തീർത്ത് പോകുന്നു. അഭിനയിച്ചപ്പോഴുള്ളതിനേക്കാൾ ഒരു സുഖം കിട്ടി കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാൾ മികച്ചൊരു സംഭവമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പബ്ലിസിറ്റിയിലോ എവിടെ ഒരു തകരാറ് വന്നു. ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ സിനിമ വന്നേ, ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെ തുടക്കത്തിൽ വന്ന ഒരു ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയായിരുന്നു ഈ മേൽവിലാസം, 2011-ലായിരുന്നു. അതെ, പക്ഷെ അത് പ്രതീക്ഷിച്ചൊരു വിജയം കിട്ടിയില്ല പടത്തിന്. പക്ഷേ ഈ പടം ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഇതിനകത്ത് ഓടിയിട്ടുണ്ട്, എന്താ പറയുന്നത്, ചാനലിനകത്ത്. കാരണം എപ്പോഴും ആൾക്കാർ ഷോമർ ഇന്നലെ മേൽവിലാസം ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ തിയേറ്ററിലാരും കണ്ടിട്ടില്ല ഈ പടം. ഇത് നാടകമായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. സുരേഷ്മൂർത്തി അദ്ദേഹം പറഞ്ഞത് ഇത് മറാത്തി ലാംഗ്വേജിലുള്ള ഒരു നാടകത്തിനെ അദ്ദേഹം ഇങ്ങോട്ടെടുത്ത് കൺവേർട്ട് ചെയ്ത് ആക്കിയെടുത്തത്, അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടാണ് ഈ സംഭവങ്ങൾ നടന്നത്. ആ പേര് പോലും വളരെ ഭിഖാരി ദാസ് കപ്പ്. അതെ അതെ അതെ, ഭിഖാരി ദാസ് കപ്പൂർ ഭയങ്കര കടുത്തൊരു വില്ലനാണ് അതിനകത്ത്. കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ആ കഥാപാത്രത്തോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നിയിട്ടുണ്ട്. അതുപോലെയുള്ള മറ്റ് ക്യാരക്ടേഴ്സ് ഏതാണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്കങ്ങനെ സിനിമയിൽ അങ്ങനെ ഓർത്തു വയ്ക്കാനുള്ള വലിയ സംഭവങ്ങളൊന്നും ഇല്ല. എനിക്ക് കൂടുതലും സീരിയലിലായിരുന്നു എനിക്ക് ബ്രേക്ക് കിട്ടുന്നത്. തീർച്ചയായും സ്ത്രീ എന്ന സീരിയൽ നമുക്ക്, അതെ അതെ അതെ, വിജയൻ അല്ല, സീരിയൽ ഏത് ചെയ്താലും അത് കയറി. ഞാൻ ഓർക്കുന്നു പി ഗോവിന്ദപിള്ള ഒരു സമ്മേളനത്തിൽ പൊതുയോഗത്തിൽ പറയാണ്, വൈകുന്നേരമായപ്പോൾ ആളെ കിട്ടില്ലല്ലോ, എല്ലാവരും വിജയനെ കാണാൻ പോവില്ലേ എന്ന് പേരെടുത്ത് പറഞ്ഞ് ഓർക്കുന്നു. പി ഗോവിന്ദപിള്ള ആ മീറ്റിംഗിൽ ഞാൻ ഉണ്ടായിരുന്നു. ആണല്ലേ, പുസ്തകങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന വായനയെ ശീലമാക്കിയ ഗോവിന്ദപിള്ള പറയുന്നു വൈകുന്നേരമായാൽ ടി വി സീരിയലിൻ്റെ മുമ്പിലാണ് എല്ലാവരും. ഇന്നാണ് ഞാൻ അറിയുന്നത്, കാരണം വെച്ചാൽ എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം അദ്ദേഹത്തെ പോലൊരു ഒരു മഹാനായ മനുഷ്യൻ ഒരു വേദിയിൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ അറിയാതെ പോയതാണ് എൻ്റെ ഏറ്റവും വലിയ നഷ്ടം തോന്നുന്നു. പ്രത്യേകിച്ച് ആ ക്യാരക്ടർ മറക്കാൻ കഴിയില്ലല്ലോ. അതും നേരത്തെ പറഞ്ഞു, ഇതെല്ലാം വന്ന് ഭവിക്കുന്നതാണ്. ആ സീരിയലിൽ എന്നെ വിളിക്കുന്നത് മണി ഷൊർണൂർ, അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ശ്യാം സുന്ദർ ഒരാളെ ഞാൻ പറഞ്ഞു, എനിക്കറിയാം ഞങ്ങൾ ഇന്ന ഹോട്ടലിൽ വെച്ചിരിക്കെ കണ്ടിട്ടുണ്ട്, പുള്ളി സംസാരിക്കുന്നു, സാമ്പത്തികമൊക്കെ ഞങ്ങൾ തർക്കിച്ചു, പിന്നെയും വരുന്ന വരട്ടെ എന്നും പറഞ്ഞ് നമ്മൾ പോവുക. 10 ദിവസത്തെ ഒരു വേഷം, ചെറിയൊരു കഥാപാത്രം, കൊല്ലം തുളസിയുടെ മകനാണ്, ഇവിടെ വരുന്നു. അപ്പോൾ അവർ വലിയ അമ്പാട്ട് തറവാട്ടുകാരാണ്. അപ്പോൾ വീട്ടിൽ ഞാൻ വന്നിട്ട് എന്തോന്നോ മോശമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് പിടിക്കപ്പെടും, അതോടെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനത്തെ ഒരു കഥാപാത്രം. അപ്പോൾ അന്ന് 2-3 വിഷയങ്ങൾ ആ സീരിയലിൽ നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിദ്ധികണ്ണനായിരുന്നു നടൻ, സിദ്ധിക ഹീറോ. അപ്പോൾ പുള്ളിക്ക് സിനിമയിലങ്ങ് ഭയങ്കര തിരക്കായി. അപ്പോൾ ഡേറ്റ്സിൻ്റെ ഒരു വിഷയം നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയുന്നുണ്ട്, ഞാനവിടെ ചെല്ലുന്നു അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കൊലപാതക സീനുണ്ട്. ഫിലോമിന ചേച്ചി, അമ്പാട്ട അമ്മ എന്ന് പറയുന്നവരെ വീട്ടിലൊരു മോഷണം ഞാൻ നടത്തുമ്പോൾ ഇവർ കാണുകയും അത് എനിക്ക് മോശമാവെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവരെ കൊന്നുകളയും. അന്ന് റേറ്റിങ്ങിലില്ല, പ്രൈവറ്റ് ചാനൽ അത് വന്നുകൊണ്ടിരുന്നത്, അവരൊന്നും TRP-യിലില്ലാത്തൊരു കാലം. ഈ സീൻ കഴിഞ്ഞത് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്നത്. അപ്പോൾ ഈ സീൻ ഓൾറെഡി പേരെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ട് റേറ്റിങ്ങിൽ വരികയാണ്. അപ്പോഴാണ് അവിടെ ഹീറോയുടെ ഡേറ്റ് കിട്ടുന്നില്ല, ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നു. എന്നാൽ ശരി, കഥയിലൊരു ട്വിസ്റ്റ് വരുത്തിയിട്ട് നായിക വിനയപ്രസാദും എൻ്റെ കഥാപാത്രം വിജയനും തമ്മിലുള്ള കോമ്പിനേഷൻ അങ്ങോട്ട് കഥ കൊണ്ടുപോവുക. 183 ദിവസം ആ സീരിയൽ വർക്ക് ചെയ്തു, 10 ദിവസത്തേക്ക് വിളിച്ചതാണ്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, ഇത് എപ്പോഴും എനിക്കൊരു അനുഭവം, നമ്മൾ വലുതായിട്ട് ചിന്തിക്കൊന്നും വേണ്ട. അതായത് ഭാവി എന്താവും, നാളെ എന്താവും, നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം കഴിവിൻ്റെ പരമാവധി വൃത്തിയായിട്ട് ചെയ്യുക, നാളെ വരാനുള്ളത് വന്നോളും. അത് ആ സീരിയലൊക്കെ എനിക്കൊരു പാഠമായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചതെന്തോ സംഭവിച്ചത് വേറെന്തോ. ഞങ്ങളുടെ വീടിൻ്റെ പേരും സ്ത്രീ എന്നാക്കിയതോടെ. കാരണം എനിക്ക് സിനിമയിൽ നിന്ന് ഞാൻ ചോദിക്കുന്ന പൈസയല്ല തന്നോണ്ടിരുന്നത്, അവർ തരുന്നത് വാങ്ങിക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഡിമാൻഡിങ് ഒരു ആർട്ടിസ്റ്റ് അല്ലായിരുന്നു. ഈ സ്ത്രീ സീരിയലിൻ്റെ ഒരു സക്സസ് കാരണം നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അന്ന് 30 ദിവസവും വർക്ക് ചെയ്യാൻ പറ്റി, ചിലപ്പോഴൊക്കെ 35-40 ദിവസം ഒരു മാസത്തിൽ വർക്ക് ചെയ്യും. അപ്പോൾ ആൾക്കാർ അതെങ്ങനെയാണ്, ഒരു മാസം 30 ദിവസമേയുള്ളൂ, പലപ്പോഴും 2-3 സീരിയൽ ചെയ്യും, ഒരേ ദിവസം 2 സീരിയൽ ചെയ്യും. അപ്പോൾ നമ്മളത് 2 ദിവസമായിട്ടാണ് കൂട്ടുന്നത്, 2 ദിവസത്തെ പേയ്മെൻറ്റ്. അന്നാണ് ജീവിതത്തിൽ നമ്മളുടെ കൈ നിറച്ച പണവും നമ്മുടെ ഇഷ്ടാനുസരണം ചിലവാക്കാനും ജീവിതത്തിൻ്റെ അവസരം വരുന്നത്. അപ്പോൾ ഭാര്യയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു വീട്. അങ്ങനെ ആ വീട് വെച്ചപ്പോൾ
ഇതിൽ നിന്ന് കിട്ടിയ വരുമാനമാണല്ലോ ഈ സ്ഥലം വാങ്ങിക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ അതെന്നും മനസ്സിലുള്ളൊരു വാക്കാണ് സ്ത്രീ. മാത്രമല്ല എനിക്ക് സ്ത്രീകളുമായി എൻ്റെ അമ്മയുമായിട്ടായിരുന്നു ഏറ്റവും വലിയ ബന്ധം. കോളേജിൽ പഠിച്ചപ്പോഴും കൂട്ടുകാരികളായിരുന്നു കൂടുതൽ. ഈ സ്ത്രീ സീരിയലാണ് എനിക്ക് ബ്രേക്ക് പോലും കൊണ്ടുവന്നത്. അതിലൊരു സ്ത്രീയുണ്ട് എന്നാൽ ശരി അങ്ങനെ അങ്ങ് പേരിട്ടു. ആ വീട്ടിനകത്തും മൊത്തം സ്ത്രീകളായി. നമുക്കൊരു ഗാനത്തിലേക്ക് പോയാലോ. പ്രേമസീറിൻ്റെ ഗാനരംഗങ്ങൾ വളരെ പ്രശസ്തങ്ങളാണ്. താങ്കളെ ആകർഷിച്ചിട്ടുള്ള ഒരു ഗാനരംഗത്തെക്കുറിച്ച് വെച്ച ഏതാണ് പറയുക? കുറേ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തു പറയാൻ ഇപ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ വളരെയധികം ശ്രദ്ധയോടെ കണ്ടിട്ടുള്ളതും, അതായത് അരക്കള്ളൻ മുക്കാൽക്കള്ളൻ, അതിനകത്ത് മുല്ലപ്പും പല്ലിൽ മുക്കൂത്തിക്കാണ് അദ്ദേഹവും. മുല്ലപ്പും പല്ലിലോ മുക്കൂറ്റി കവിളിലോ അല്ലിമലർ മീയിലോ ഞാൻ മയങ്ങി പല്ലിലോ കൂത്തിക്കവിളിലോ അല്ലിമലർ മിഴിയിലോ ഞാൻ മയങ്ങി കണ്ടു ഞാൻ കൊതിച്ചു നിന്റെ പഞ്ചാര വാക്കു കേട്ടു കോടി തരിച്ചു പല്ലാക്ക് മൂക്കു കണ്ടു ഞാൻ കൊതിച്ചു നിന്റെ പഞ്ചാര വാക്കു കേട്ടു കോടി തരിച്ചു കല്യാണമെന്നു കെട്ടി കൈപിടിക്കണ നാളോരെ കല്യാണമെന്നു കെട്ടി കൈപിടിക്കണ നാളോരെ കൊല്ലാതെ കൊല്ലണം കൊല്ലാതെ കൊല്ലണ കുമാരൻ താങ്കൾ പല വേഷങ്ങളും നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് ചെയ്തിരുന്നത്. അരയനങ്ങളുടെ വീട്, വാസന്തി ലക്ഷ്മിയും, പിന്നെ ഞാനും മിക്ക ഞാൻ ചെയ്തിരിക്കുന്നതിൽ എനിക്ക് ഒന്ന് അതെ ചതിക്കാത്ത ചന്തു. അത് ഒരുപക്ഷെ താങ്കളെ അങ്ങ് ടൈപ്പ് കാസ്റ്റ് ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനിതൊന്നും ചിന്തിക്കാറില്ല. ആരെങ്കിലും പടത്തിന് വിളിക്കുന്നു, എത്ര രൂപ വരും, എത്ര ദിവസമാണ്, കഥാപാത്രം എന്താണ്, ആ പോവും ചെയ്യും വരും. ചിലരൊക്കെ ആകുമ്പോൾ പ്ലാൻ ചെയ്താണ് സിനിമയിൽ പോകുന്നത്, എനിക്ക് ഇന്നിടത്തെത്തണം, ഇന്നിടത്തെത്താൻ എന്തൊക്കെ ചെയ്യണം. അന്നത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമുക്ക് വലിയ സാമ്പത്തിക ശേഷിയുള്ള വീട്ടിൽ നിന്നല്ല വരുന്നത്. അപ്പോൾ നമ്മുടെ സംശയം അടുത്ത മാസത്തെ ഇ എം ഐ അടയ്ക്കണം, കുട്ടികളുടെ പഠിത്തം നോക്കണം, ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കുറേ കാര്യമുണ്ട്. അതിന് എത്ര രൂപ നമുക്ക് എങ്ങനെ സംഘടിക്കാം? എനിക്ക് എൻ്റെ കാര്യത്തിനായിട്ട് മാറി നിന്ന് സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്ത് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ ജോലിയും അങ്ങനെയാണല്ലോ. അതിനകത്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ കാണേണ്ടവരെ പോയി കാണുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, പലരെ ഹാപ്പിയാക്കി നിർത്തുക, ഇതൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അന്നേരം അതൊന്നും ചിന്തിക്കാൻ എനിക്ക് മനസ്സ് വന്നിട്ടില്ല. എങ്ങനെയും സിനിമയിലൊരു പൊസിഷൻ എത്തുക, അപ്പോൾ കിട്ടുന്ന പടങ്ങൾ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ ആരെങ്കിലും നോട്ട് ചെയ്യും എന്ന് വിചാരിച്ചാണ് ഈ ഇത്രയും കാലവും വന്നത്. പക്ഷേ അതിനകത്ത് കുറ്റബോധം ഒന്നുമല്ല, എനിക്കെന്നും സന്തോഷം മാത്രമേ ഉള്ളൂ, നന്ദിയുള്ളൂ ദൈവത്തോട്. കാരണം നമ്മൾ ഇത്രയും കാലം പിടിച്ചു നിർത്തി. അങ്ങനെ എൻ്റെ ഒപ്പം വന്ന സിനിമയിൽ വന്ന പലരുമുണ്ട്, പലരും ഇന്ന് ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം പേരും ഇന്ന് എവിടെയാണെന്ന് പോലും അറിയില്ല. നമ്മളിപ്പോഴും അതിൻ്റെ ഒരു മൂലയിൽ എവിടെയൊക്കെയോ ഉണ്ട്. ഈ വർഷം തൃശങ്കു അല്ലെ ഒരു ചിത്രം ഇറങ്ങി, തൃശങ്കു തന്നെ. അതിൽ നായികയുടെ അന്നാബൻ
നമ്മുടെ ബെന്നി പി നരമ്പലത്തിൻ്റെ മോളും കൂടിയാണ്. അപ്പോൾ ബെന്നി നമ്മുടെ ഒരു കാലഘട്ടത്തിൽ വന്നവരാണ്. മോളുടെ അച്ഛനായിട്ടാണ് ഇന്നത്തെ അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വേഷമോ 2023 ചിത്രം? അതെ അതെ. അതിനു മുമ്പേ അച്ഛനും മകളും ഒരുമിച്ച് അഭിനയിച്ചല്ലോ വൺ, അല്ലെ? അതേക്കുറിച്ച് പറയാമോ? രസം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, കാരണം സെറ്റിൽ, കാരണം അവൾക്ക് നല്ല വേഷമായിരുന്നു. എൻ്റെ എന്ന് വെച്ചാൽ രണ്ട് സീനേ ഉള്ളൂ, പക്ഷേ നല്ല സീൻസ് ആയിരുന്നു അതിനകത്ത്. ഒരു എനിക്ക് തോന്നുന്നു വിജിലൻസ് ഓഫീസറായിട്ടാണ് അതിനകത്ത് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. പിന്നെ ഞാനും മോളും കാണുന്നത് പിന്നെ തിയേറ്ററിൽ വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത്. ഞങ്ങൾ സിനിമയ്ക്കകത്ത് ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ല. ഇപ്പോൾ പിള്ളേരെല്ലാവരും അത്യാവശ്യം സിനിമയ്ക്കകത്തുണ്ട്, പക്ഷെ മൂത്ത മോളിലൂടെ ഇതുവരെ അഭിനയിക്കുക, അവൾ ഉള്ള സിനിമയിൽ ഇതുവരെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അഹാനകൃഷ്ണം, അഹാന എങ്ങനെയാണ്? സാധാരണ നമ്മളുടെ പലരും മക്കളെ ഈ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് വിടാൻ മടിക്കുന്നവരാണ്. താങ്കൾക്ക് അങ്ങനെ യാതൊരു ചിന്തയും ഉണ്ടായിട്ടില്ല? അവരെല്ലാം താങ്കളുടെ അതേ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്നതിൽ ഒരു വിഷമം ഉണ്ടായിട്ടില്ല? എന്താണ് കാര്യം? അല്ല, എനിക്കത് എന്നും അഭിമാനമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാരംഗം എന്ന് പറയുന്നത് വളരെ നല്ലൊരു രംഗം. മറ്റു തൊഴിൽ പോലെ ഇതൊരു തൊഴിലാണ്. തൊഴിലായിട്ട് കണ്ടാൽ യാതൊരു കുഴപ്പമില്ല. കാരണം ഇപ്പം തന്നെ ഞാൻ പറയാം, എനിക്ക് ഫെയിം ഇഷ്ടമാണ്, നെയിം ഇഷ്ടമാണ്, നമുക്ക് പൈസ ഇഷ്ടമാണ്, ഇതെല്ലാം തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഭയങ്കരമായ സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു മേഖലയാണ് കലാരംഗം. അപ്പോൾ എൻ്റെ അച്ഛൻ, ഞാൻ വലിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് എപ്പോഴും വലിയ ആഗ്രഹമായിരുന്നു ആ നല്ല വേഷങ്ങൾ ചെയ്യണം, എനിക്കും ഇതായിരുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ മക്കളെങ്കിലും ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു പണ്ടത്തെ ഫേസ്ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്, മാറുന്ന മേൽവിലാസങ്ങൾ തന്നെ. ഞാൻ എൻ്റെ അച്ഛൻ്റെ മകനായിട്ട് അറിയപ്പെട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചുറ്റും, ആ വിജയനാരായണ മോനല്ലേ, രത്നമ്മയുടെ മോനല്ലേ എന്ന് ചോദിച്ച് ചോദിച്ച് വളർന്നിറത്തിറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ, ആ ആക്ടർ കൃഷ്ണകുമാറല്ലേ, അപ്പം നമുക്കൊരു മേൽവിലാസം വന്നു. ആ അത് കഴിഞ്ഞ് എൻ്റെ പിള്ളേരൊക്കെ ജനിച്ചപ്പോഴത്തെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ, ഓ കൃഷ്ണകുമാറിൻ്റെ മോളാണല്ലേ എന്ന്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക്, അഹാനയുടെ അച്ഛനല്ലേ, ഇത് നമുക്ക് വളരെയധികം അഭിമാനം തരുന്നൊരു കാര്യമാണ്. കാരണം അവരും തിരിച്ചറിയപ്പെടുന്നു. അതിന് കലാരംഗം തരുന്നൊരു വല്ലാത്തൊരു ഇതുണ്ട്. അത് എത്ര പറഞ്ഞാലും നമുക്കത് പല മേഖലകളുണ്ട് പേരുണ്ടാക്കി കൊടുക്കുന്നത്. അതെ അതെ. താങ്കളുടെ സഹധർമ്മിണിയും ഇതേ കലാരംഗത്ത് നിന്നാണ്, അവരെ കുറിച്ചൊന്നും പറഞ്ഞില്ല. സിന്ധു കൃഷ്ണകുമാർ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിവാഹം നടന്നത്? പ്രണയവിവാഹമായിരുന്നു അല്ലേ? അതെ അതെ, അത്യാവശ്യം പരിചയമൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നായികയ്ക്കും നായകന്മാർക്ക് ദാരിദ്ര്യമില്ല. അന്ന് കൂടെ അഭിനയിക്കാൻ ആളില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രാഘവൻ ചേട്ടൻ, നടൻ രാഘവൻ ചേട്ടൻ സംവിധാനം ചെയ്തൊരു സീനിലുണ്ട്, നാലാം ഭാവം. അതിൽ അഭിനയിക്കാൻ പെട്ടെന്ന് നായികയ്ക്ക് എത്താൻ പറ്റാതെ വന്നിട്ടാണ് സിന്ധു അഭിനയിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു? അതെ അതെ. അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് സംഭവത്തിലൊക്കെ സിന്ധു അഭിനയിച്ചെങ്കിലും പിന്നെ ഈ പറഞ്ഞ നാല് മക്കളുണ്ടല്ലോ, അപ്പം നാല് പേരെ പ്രസവിച്ച് വളർത്തിയെടുക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 10-15 കൊല്ലം ഗർഭിണിയാണല്ലോ ഇതിനിടയിൽ. അപ്പോൾ ഗർഭവും കുഞ്ഞുങ്ങളെ നോക്കുന്ന എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് അങ്ങനെയാണ് എൻ്റെ ഇത് പോയത്. പക്ഷേ ഇന്നിപ്പോൾ അവൾ വീണ്ടും സോഷ്യൽ മീഡിയക്കകത്ത് ഇന്നെല്ലാവർക്കും അവരവരുടെ ചാനൽ തുടങ്ങാം, യൂട്യൂബ് ചാനൽ, യൂട്യൂബ് ഉള്ളതുകൊണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് വളരെയധികം സാധ്യതയുള്ളൊരു മേഖല, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും. പക്ഷേ കുറച്ച് എഫേർട്ട് എടുക്കണം, കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഞാൻ നല്ല കുട്ടികളെ കാണുമ്പോൾ ഞാൻ പറയും, പെൺകുട്ടികളെ പ്രത്യേകിച്ച് കാണുമ്പോൾ പറയും, അത്യാവശ്യമൊക്കെ എഴുതുമോ, വായിക്കാറുണ്ടോ, എന്നാൽ നിങ്ങളെന്ത് ചെയ്യണം, ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ കുറച്ച് ഫോട്ടോസ്, കുറച്ച് ഡാൻസും പാട്ടും അറിയാമെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾ ചെറിയ ചെറിയ ഷോർട്സ് പോലെ ഇട്ടിട്ട് എഴുതുക. ഈ എഴുതുന്നതിലാണ് പ്രധാനം. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇങ്ങനെ സംഭവം വന്നാൽ നിങ്ങളുടെ എവിടെയെങ്കിലും ഒരു ക്ലിക്ക് അടിക്കും. ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ധനമുണ്ട്, ലീഗൽ മണി, അന്തസ്സുള്ള പൈസയാണ്, ടാക്സ് പെയ്ഡ് മണിയാണ് എന്നൊക്കെ എല്ലായിടത്തും പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, ഭാര്യ ഇപ്പോൾ 52 വയസ്സ്. ആ ഏജ് കാറ്റഗറിയിൽ പലരും യൂട്യൂബ് അല്ലെങ്കിൽ സിനിമ കാണുന്നവരാണ്. ഇതിനകത്ത് പ്രവർത്തിച്ചാൽ പലരും ആ സ്റ്റേജെത്തുമ്പോൾ ഓൾമോസ്റ്റ് വീട്ടിലോട്ട് ഒതുങ്ങുന്നവരായിരിക്കും. വീട്ടിലിരുന്ന് നമ്മുടെ ചെറിയ കാര്യങ്ങൾ, ചിലർക്ക് കുക്കറിയായിരിക്കും, ചിലർക്ക് യാത്രയായിരിക്കും, ചിലർക്ക് ധാരാളം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ കഴിവുള്ളവരുണ്ടാവും, പുരാണങ്ങളെപ്പറ്റി പറയാൻ കഴിയും. ഇങ്ങനെ ഓരോരുത്തർ പതുക്കെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്താൽ, കാരണം ഇന്നിപ്പോൾ ഭാര്യയ്ക്ക് 500,000 പുറത്ത് ഫോളോവേഴ്സായി യൂട്യൂബിൽ, സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അത്യാവശ്യം നല്ല വരുമാനം അതിനകത്ത് കിട്ടുന്നതാണ്. മാത്രമല്ല എവിടെ ചെല്ലുമ്പോഴിപ്പോൾ ഈ നമ്മൾ സംസാരിക്കാൻ പോലും ഒരു കാരണം ഉണ്ടാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ, പോപ്പുലാരിറ്റി എന്നൊരു സാധനം ഉണ്ടല്ലോ, ഫെയിം എന്ന് പറഞ്ഞു, അത് വളരെ സുഖം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയും, നിങ്ങൾ ക്ഷമറിയത് നമ്മളൊക്കെ 10-50 വയസ്സായില്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞേക്കല്ലേ, എനിക്ക് 55 നിങ്ങൾ പറയുന്നുണ്ടോ, വലിയ പ്രായമുള്ള. അപ്പം ഞാൻ അതിനേക്കാളും പ്രായമുള്ള ഒരാളാണ്. ഞാൻ ഇതൊരു തുടക്കമാണ്. നമുക്കൊരു ഗാനത്തിലേക്ക് പോയാലോ. ഗായികമാരിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയമാരെയാണ് ശരിക്കും? ഗായികമാരിൽ അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി സുശീല, എസ് ജാനകി, വാണി ജയറാം ഇവരൊക്കെ ആയിരുന്നല്ലോ. വളരെ കുറച്ച് പാട്ടുകാരെ ഉണ്ടായിരുന്നു. പിന്നെ പി ലീല എന്ന തൊട്ട് മുമ്പുണ്ടായിരുന്നു. പിന്നെ പലരും നമ്മൾ കേട്ടിട്ടില്ല. അന്ന് വളരെ നല്ല പാട്ട് പാടിയവരുണ്ടാവും. പിന്നീടാണ് നമ്മുടെ ചിത്ര ചേച്ചിയുടെയൊക്കെ ഒരു വരവുണ്ടല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞൊരു ശ്രേയാ ഘോഷാൽ. ഇനി ഇപ്പോൾ കഴിഞ്ഞ 5-10 കൊല്ലോട്ട് ഈ റിയാലിറ്റി ഷോ എല്ലാം വന്നതിന് ശേഷം യുവാക്കൾക്ക് ഇഷ്ടം പോലെ അവസരം കിട്ടി. അതുകൊണ്ട് ഒരുപാട് പാട്ടുകാർ, ഒരുപാട് പാട്ടുകാർ എല്ലാവരും നന്നായി പാടുന്നു, ക്വലി നന്നായിട്ട് പാടുന്നു, അതിശയിപ്പിക്കുകയാണ്. കാരണം ഈ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
എത്രയോ അധികം ചെറുപ്പക്കാർക്ക് അവരുടെ ഉപജീവനം തന്നെ ഇതുമായി കിട്ടി. കാരണം ഒരു ഇതിലൊക്കെ ക്ലിക്കായി കഴിഞ്ഞാൽ ഇത്രമാത്രം ഷോസാണ് അവിടെ ഇവിടെയും, എന്തുമാത്രം പ്രോഗ്രാംസ് കിട്ടും. കാരണം ഒരുപാട് പേരെയും കാണുമ്പോഴത്തേക്ക് അവരുടെ സന്തോഷം കാണാം. ഗൾഫിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ കാണുമ്പോൾ ഞാനാണ് ഇന്ന ഇത് പാടിയിരിക്കുന്നതൊക്കെ പറയുമ്പോൾ ആ സന്തോഷം കാണാം. അവർക്ക് പുറത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നു, ധനം കിട്ടുന്നു, അതുകൊണ്ട് വളരെ സന്തോഷം തോന്നുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ പാട്ട് കേട്ടല്ലോ അങ്ങനെയാണെങ്കിൽ. പിന്നെന്താ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം, പുതിയ തലമുറയിൽ ആ ജീവാംശമായ ഒരു പാട്ടുണ്ടല്ലോ തീവണ്ടി എന്ന സിനിമയിലെ, അത് കേൾക്കാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറന്തു മഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. എങ്ങനെയായിരുന്നു ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്ന് തോന്നിയത്? കാരണം താങ്കൾ പറഞ്ഞ പോലെ താങ്കൾക്ക് പ്രശസ്തി ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, രാഷ്ട്രീയത്തിൽ വരാൻ കാരണം എന്തായിരുന്നു? അധികാരം, അതാണോ? അധികാരം സ്കൂളിലെ കാര്യം തന്നെയാണ്, അത് യാതൊരു തർക്കവുമില്ല. എല്ലാവരും നേരെ തിരിച്ചു പറയുമായിരിക്കും, അത് എനിക്കറിയത്തില്ല. രാഷ്ട്രീയത്തിൽ വരുന്നു വെച്ചാൽ ചെറുപ്രായം തൊട്ടേ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖലകളിലൊന്ന് രാഷ്ട്രീയമായിരുന്നു.
അന്ന് ശോഭ എൻ്റെ അച്ഛനൊക്കെ കോൺഗ്രസിൻ്റെ വളരെ കടുത്ത ആൾക്കാരായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ ആരാധകനായിരുന്നു. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയമാണ് അന്ന് ഇന്ത്യയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് പത്രമെടുത്താലും. കാരണം പ്രതിപക്ഷം എന്ന് പറയുന്നത് ഛിന്നഭിന്നമായിരുന്നല്ലോ, ഒരിക്കലൊരു കൺസ്ട്രക്റ്റീവായിട്ടൊരു പാർട്ടി ഇല്ലായിരുന്നു. അന്ന് കുറേ കാലം ഇന്ന കൂട്ടർ ജെ പി മൂവ്മെൻറ്റ് നടക്കുന്നു, അത് കഴിയുമ്പോൾ ജനതാ ഗ്രൂപ്പ് വരുന്നു, അത് കഴിയുമ്പോൾ ജനതാ പാർട്ടി വരുന്നു, പിന്നെ ജനതാ ദളാവുന്നു, ഇങ്ങനെ 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 ആയിരുന്നല്ലോ. പക്ഷേ ഒരു സൈഡ് എന്ന് വെച്ചാൽ കോൺഗ്രസ് മാത്രമായിരുന്നു, പാൻ ഇന്ത്യയിൽ അവരാണല്ലോ ജയിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു കാര്യം വെച്ചാൽ പേപ്പറുകൾ വായിക്കും. ഏത് ന്യൂസ് പേപ്പർ കിട്ടിയാലും അരിച്ച് പറക്കി വായിക്കും, എനിക്ക് വലിയ ഇഷ്ടമാണ് പേപ്പർ വായിക്കാൻ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പക്ഷേ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനോ, ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നു, അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആർ എസ് എസിൻ്റെ ഭാഗമായിരുന്നു, കോളേജിൽ പഠിക്കുമ്പോൾ എ ബി പിയിൽ ഉണ്ടെങ്കിലും ഞാൻ ഇന്നവരെ ഇലക്ഷന് നിൽക്കാൻ പോകാറില്ല. ഇലക്ഷന് നിൽക്കുന്നവരെ സഹായിക്കാൻ പോവുക, എനിക്കെപ്പോഴും അവിടെ സഹായിക്കാൻ പോകുക, പോസ്റ്റ് ഒട്ടിക്കാൻ പോകുക, അവിടെ ബാനർ കെട്ടാൻ പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഒന്നിലും പങ്കെടുക്കില്ല. പക്ഷേ അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ പാർട്ടിയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു കോള് വരുന്നു. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യമായിരുന്നു, മാത്രമല്ല അന്ന് നഡ്ഡാജി ഇവിടെ വന്ന് തരുന്നു. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് 30 ദിവസം കഴിഞ്ഞപ്പോൾ കാൻഡിഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യുന്നു, അതും തിരുവനന്തപുരം, അതായത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഇതുപോലൊരു അവസരം കിട്ടിയാൽ ചാടി വീഴും, ഞാനും ചാടി. നേരത്തെ പറഞ്ഞ പോലെയോ എന്തോ എവിടെയോ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ യാത്ര നമ്മൾ ജനിച്ചിടത്ത് നിന്ന് തുടങ്ങി, അത് കുറേ നാൾ സിനിമയിലൂടെ വന്നൊരു പോപ്പുലാരിറ്റി വന്നു, ആ പോപ്പുലാരിറ്റി കണ്ടിട്ടായിരിക്കണം, മാത്രമല്ല എൻ്റെ ഇവിടെ എല്ലാ ഇലക്ഷൻ ക്യാമ്പയിനും പോയിരുന്നു, ഇതെല്ലാം നോട്ട് ചെയ്യുമല്ലോ ഏത് പാർട്ടിയാണെങ്കിലും, അവർക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഞാൻ പിന്നീട് അറിഞ്ഞു ഇതെങ്ങനെയാണ് എന്നെ വിളിച്ചതും എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ നമുക്ക് കയറാൻ സഹായിക്കാനായിരിക്കും സിനിമ വന്നത്, സിനിമയിൽ സഹായിക്കാനായിരിക്കും ചിലപ്പോൾ അച്ഛൻ പണ്ട് കാലത്ത് സിനിമയിൽ അവൻ്റെ. അപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു കാരണങ്ങളുണ്ട്, നിയോഗമാണ്. ചില വ്യക്തികളെ പരിചയപ്പെടും, പരിചയപ്പെടുമ്പോൾ ഒരു കാര്യവും കാണില്ല, പക്ഷേ പിന്നീടായിരിക്കും പുള്ളി എന്നോട് കൃഷ്ണമാർ ഡൽഹിയിൽ ഇന്ന ആൾ എൻ്റെ പരിചയക്കാരനാണ് കേട്ടോ, അവിടെ ഇന്ന സഹായം വേണേൽ ഞാൻ അവിടെ കണക്ട് ചെയ്ത് തരാം. ഇതിങ്ങനെയാണ് വരുന്നതെല്ലാം. പക്ഷേ പലപ്പോഴും നമ്മുടെ കലാരംഗത്ത് രാഷ്ട്രീയക്കാരെ വളരെ മ്ലാച്ചമായി ചിത്രീകരിക്കുകയും അവരെല്ലാവരും ഒന്നിനും കൊള്ളാത്തവരാണ് ഇങ്ങനെയൊക്കെ കാണാറുണ്ട്, പ്രത്യേകിച്ച് ചലച്ചിത്രങ്ങളിൽ. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, നമ്മുടെ രാഷ്ട്രീയ രംഗം അത്ര മോശമാണോ? ചിത്രീകരണം പൊതുജനമൊന്നും ആയിരിക്കില്ല ചിത്രീകരിക്കുന്നത്, പലരുടെയും പേരിൽ എഴുതുന്നത് നമ്മുടെ പാർട്ടിക്കകത്തുനിന്നും മറ്റു പാർട്ടികൾക്കകത്തുനിന്നും ഇതൊരു യുദ്ധമാണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും വളരെ മോശമായി. ഇതെല്ലാം നമുക്ക് സ്ട്രെങ്ത് തരുന്നൊരു കാര്യമാണ്. നിരന്തരം ഞാൻ നിങ്ങൾ അറ്റാക്ക് ഇങ്ങനെ നിങ്ങളെ മോശം പറഞ്ഞിട്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഉയർത്തെണീക്കും. വിമർശനങ്ങൾ അബ്സല്യൂട്ട്ലി, വിമർശനം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. പണ്ടാരി പറഞ്ഞു വലിച്ചുവരറിയുന്ന കല്ലുകൾ മുഴുവൻ കൂട്ടിവെച്ചോ, അത് കൂട്ടിവെച്ച് വേണം വീട് കെട്ടാൻ, നമ്മുടെ കൊട്ടാരം കെട്ടാൻ. അതുകൊണ്ട് കല്ലുകളില്ലെങ്കിൽ നമ്മൾ തീർന്നു, എല്ലാം റോസാപ്പൂക്കളായി പോയി ഞാൻ തീർന്നില്ലേ. താങ്കൾ അങ്ങനെയാണ് വിമർശനങ്ങളെ കാണുന്നത്? ഞാൻ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഈ പാർട്ടിയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ഒരു സൈബർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ആഴ്ച നീണ്ടു നിന്ന്, രണ്ടാഴ്ചയോളം നീണ്ടു നിന്നുണ്ടായി. അതാണ് അവർക്ക് സ്ട്രെങ്ത് ഉണ്ടാക്കി കൊടുത്തത്. ഈ സ്ട്രഗിൾ ഈ സ്ട്രെങ്ത് എന്ന് പറയും, നമ്മളെപ്പോഴും ഒരു സ്ട്രഗിളിലൂടെ കടന്ന് പോകണം, ഒളിച്ചോടരുത്. അതിനെ ഫേസ് ചെയ്ത് മറികടന്നാൽ പിന്നെ വേറെ ലെവലാണ്. ഒരുപക്ഷെ കലാരംഗത്ത് അവസരങ്ങൾ താങ്കൾക്ക് താങ്കളുടെ കുടുംബത്തിന് നഷ്ടമായിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ അംഗമായി അറിയപ്പെടുന്നത് നഷ്ടമാക്കിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ആ പോയിന്റിൽ നമുക്ക് നഷ്ടമായിട്ട് തോന്നുമെങ്കിലും ഞാനതിനെ എപ്പോഴും വേറെ രീതിയിൽ കാണും. കാരണം ഇൻ എവറി ഡിസഡ്വാൻറ്റേജ് ദർ ഇസ് എൻ അഡ്വാൻറ്റേജ്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ ദൈവം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് വേറെന്തോ തരാനാണ്. നമ്മുടെ കൈ എപ്പോഴും കാലിയാക്കും, ഇതിനകത്ത് നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന് ഇടാൻ പറ്റില്ല, കാലിയാക്കിയാലേ ദൈവത്തിന് വാരിക്കൂരി തരാൻ പറ്റൂ. അതുകൊണ്ട് എന്തെങ്കിലും എടുക്കുന്നത് പോലും നല്ലതിനാണ്. അതുകൊണ്ട് എപ്പോഴും പിള്ളേരത്തും പറയും, നമ്മളൊരു സെക്കൻഡ് വിഷമിച്ചാൽ പ്രകൃതി നമ്മളെ ശിക്ഷിച്ചു കളയും. കാരണം എടാ നിനക്ക് നല്ലത് തരാൻ പറയുമ്പോൾ നീ വിഷമിക്കുന്നു, അതിനാടാ നിന്നെ എടുത്ത് മാറ്റിയത്, ഞാൻ നിൻ്റെ കയ്യിൽ നിന്നെടുത്ത് മാറ്റിയെന്ന് പറയും. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കടന്നു കഴിഞ്ഞു, ആ കുട്ടികൾക്ക് ഇതേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. നമുക്ക് ലൈഫിൽ നഷ്ടങ്ങളില്ല, നേട്ടങ്ങൾ മാത്രമേ ഇതിലുണ്ടായിട്ടുള്ളൂ. അതിന് നന്ദി പറയുക. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് റിച്ചസ് കംപ്ലൈൻറ്റ് ഈസ് പോവർട്ടി എന്ന് പറയും. അതായത് ഉപകാര സ്മരണ ധനമാണ്, പരാതി ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. അതുകൊണ്ട് ഈ പോളിസി എടുത്തേച്ചാൽ മതി, എന്ത് സംഭവിച്ചാലും അത് ലാഭത്തിനാണ്, നേട്ടത്തിനാണ്. ഒരുപക്ഷെ സാധാരണ തിരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ആളുകൾ അതിൻ്റെ ഒരു പരാജയം പറഞ്ഞ് വീട്ടിലിരിക്കുകയാണ് പതിവ്. പക്ഷേ താങ്കൾ പൊതുരംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്, ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് അതേക്കുറിച്ച് പറയുമോ? എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പരാജയത്തെ പഴി പറഞ്ഞ് വീട്ടിലിരിക്കാതെ വീണ്ടും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്? കണക്കുകൾ വെച്ച് നോക്കിയാൽ പരാജയമാണ്, കാരണം എന്നേക്കാൾ കൂടുതൽ വോട്ടൊരാൾ വാങ്ങിച്ചിരിക്കുന്നു, അദ്ദേഹം ജയിച്ചിരിക്കുന്നു. പക്ഷേ അതേ കണക്കിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ 35,000 പേര് വോട്ട് ചെയ്തിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിജയമാണ്. ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് 35,000 പേര് എന്നെ പിന്തുണച്ചിരിക്കുന്നു, സ്നേഹിച്ചിരിക്കുന്നു ആദ്യ അവസരത്തിൽ തന്നെ. അബ്സല്യൂട്ട്ലി. അപ്പോൾ അതൊരു റെക്കോർഡാണ്, തിരുവനന്തപുരത്ത് ഇന്ന് വരെ കിട്ടാത്ത വോട്ടാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് നമുക്ക് തിരിച്ചു കൊടുക്കാം, ഈ 35,000 പേർക്കല്ല വോട്ട് ചെയ്യാത്തവരുണ്ടല്ലോ, ആരും ആയിക്കോട്ടെ, നമുക്ക് ഇത്രയും പേരുടെ പിന്തുണ കിട്ടി. സാധാരണ എല്ലാവരും പറയും കലാകാരന്മാരും ക്രിക്കറ്റർമാരും ഒക്കെ വന്ന് ഇലക്ഷൻ നിൽക്കും, തോക്കും, അല്ലെങ്കിൽ ജയിക്കും, പിന്നെ അവരെ കാണത്തില്ല. അതിനൊരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചു, നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ആദ്യം തന്നെ ഡൽഹിയിലോട്ടൊന്ന് സഞ്ചരിക്കാം,
എൻ്റെ പാർട്ടിയുടെ നേതാക്കളെയൊന്ന് കാണാം. അങ്ങനെ ഇരിക്കെ പ്രധാനമന്ത്രി കാണാൻ അവസരം കിട്ടുന്നു. അവിടെ നിന്ന് തുടങ്ങി എൻ്റെ യാത്രയ്ക്കൊരു ബലം വയ്ക്കൽ. കാരണം അദ്ദേഹം സംസാരത്തിനിടയിൽ ചോദിച്ചു മണ്ഡലത്തിൽ ഇലക്ഷന് ശേഷം ഇറങ്ങിയോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങിയെങ്കിലും അങ്ങ് ഉദ്ദേശിക്കുന്ന പോലൊരു ഇതില്ല. അല്ല, അത് സ്വാഭാവികമാണ്. കാരണം ഗുജറാത്ത് പോലെ അല്ലല്ലോ കേരളം. അവിടെ നമ്മുടെ പാർട്ടി അത്ര ശക്തമല്ല. പക്ഷേ നിങ്ങളിപ്പോൾ എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് എനിക്ക് ബ്രീഫ് ചെയ്യും എൻ്റെ OST മാർ. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ആൾക്കാരുമുള്ള ഇടപെടൽ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ താഴേ തട്ടിൽ എല്ലാ പ്രോഗ്രാമിനും പോവുക. ആൾക്കാരുമായി തൊള്ളു കയറുന്ന സ്വഭാവമുണ്ട്. ആ ബന്ധം തുടർന്നാൽ രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഇലക്ഷൻ വരും. അപ്പോൾ ഇവരെല്ലാം നിങ്ങളുടെ ബന്ധുക്കളായി മാറും. അത് നിങ്ങൾക്ക് അവിടെ പ്രചരണത്തിന് പോലും പോകേണ്ടി വരില്ല. വിളിച്ചു പറഞ്ഞാൽ അവരവിടെ നോക്കിക്കോളും. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഓരോ മിനിസ്റ്റേഴ്സിനെ കാണാൻ തുടങ്ങി. ഇപ്പോൾ 2.5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയപ്പോൾ ഓരോ മിനിസ്റ്റേഴ്സുമായിട്ട് നല്ല ബന്ധമായി. ഇപ്പോൾ ഗഡ്കരിജി ഉദാഹരണത്തിന്, അദ്ദേഹത്തിനെ എപ്പോൾ വേണോ വിളിച്ചിട്ട് എനിക്ക് പോയി കാണാം. അവിടെ ചെന്നാൽ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. കൃഷ്ണമാർജി അന്തരായി എന്ന് അകത്ത് വിളിച്ച്. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇഞ്ചക്കൽ എന്നൊരു സ്ഥലത്ത് നമുക്ക് എല്ലാ നാഷണൽ ഹൈവേ വന്നു, പക്ഷേ അവിടെ സിഗ്നലിൽ വന്ന് ഫ്ലൈ ഓവർ ഇറങ്ങിയിരിക്കുന്നു. അത് ഇവിടുത്തെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് പല ആൾക്കാരെ ഹാപ്പിയാക്കാൻ വേണ്ടി ഇവിടുത്തെ ലോക്കൽ പൊളിറ്റീഷ്യൻ ചെയ്ത ഒരു പരിപാടിയാണ്. എന്നാൽ നമുക്കിതിനെതിരെ എന്ത് ചെയ്യാം? അപ്പോൾ അവിടെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞ് എല്ലാം പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഒരു 2.5 ആഴ്ച മുമ്പ് അവിടെ വെച്ച് ഇവരൊരു ഫ്ലൈ ഓവറിനുള്ള അനുവാദവും കിട്ടിക്കഴിഞ്ഞു. ഒരു 2 മാസത്തിനകത്ത് അവിടെ പണി തുടങ്ങും. ഒരു 6-7 7-8 മാസത്തിനകത്ത് പണി തീരുകയും ചെയ്യും. ഇഞ്ചക്കലിലെ പ്രശ്നം അവസാനിക്കും. ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശശികുമാർ ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ, നമ്മളെല്ലാം ഒരു പൗരന്മാരാണ്. എല്ലാവർക്കും ബന്ധങ്ങളുണ്ട്. നമ്മൾ ഒരാൾ വിചാരിച്ചാൽ മാറ്റം വരുത്താൻ പറ്റും. എല്ലാവരും പറയും ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടീം വർക്ക് ഈസ് ഗുഡ്. പക്ഷേ ഓരോ വ്യക്തിക്കും പവറുണ്ട്. എന്നെ ഇതിനകത്ത് നമുക്ക് പ്രചോദനം തന്നത് മരുതൻകുഴിയിലെ പാലമാണ്. 27 വർഷമായിട്ട് HCC ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി എന്നാണ് തോന്നുന്നതിൻ്റെ പേര്, അവരുടെ ഇതിൽ വന്നിട്ട് പണി നിന്നുപോയി. പല പ്രശ്നങ്ങളുണ്ടായി. ആ മരുതൻകുഴി താമസിക്കുന്ന 2 പേര്, രവിയേട്ടനും ഒരു പണിക്കരേട്ടനും, ഈ 2 പേര് അദാലത്തിൽ പോകുന്നു, കോടതിയിൽ പോകുന്നു, അങ്ങനെ പോകുന്നു. ഈ പാലം വന്നപ്പോൾ അവരില്ല. ഒരു ചേട്ടനുണ്ടായിരുന്നു, മറ്റേ വ്യക്തി മരണപ്പെട്ടു. അവിടെ ഫ്ലെക്സ് വെച്ചത് വേറെ പലരെയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലെക്സ്. ഈ 2 വ്യക്തികളാണ് ആ ഒരു പാലം കൊണ്ട് നിന്ന് മരുതൻകുഴിയിൽ ബ്ലോക്ക് ഇല്ലാതാക്കിയതും സുഗമമായ യാത്രയ്ക്ക് കാരണമായതും. ഇങ്ങനെ നാട്ടിൽ എത്രയോ സംഭവങ്ങൾ വ്യക്തികളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കഴിവുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചാൽ മതി. ചിലപ്പോൾ നമുക്കൊരു നാണം കിടലുണ്ടാകുന്നു, എംബാരസിംഗ് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ നിരന്തരം പോയി തുടങ്ങുമ്പോൾ, ഇപ്പോൾ തന്നെ 1 ഇഞ്ചക്കൽ പാലം, 2 ഞാൻ തിരുവനന്തപുരത്ത് മെട്രോയ്ക്ക് വേണ്ടിയിട്ട് ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സ്ട്രെച്ച് ആരംഭിക്കാനുള്ള നടപടികൾ നടത്താം. ഇമ്മീഡിയറ്റ്ലി സൈൻ ചെയ്യുന്നത് ടൈം എടുക്കും. കാരണം ടെക്നോ പാർക്ക് ടു കരമനയാണ് ആദ്യത്തെ സ്ട്രെച്ച്. ഇതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ആവശ്യങ്ങളുണ്ട്, സ്ഥലം ഏറ്റെടുപ്പുണ്ട്. അതൊക്കെ വലിയൊരു നീണ്ട പ്രൊസീജിയർ, പക്ഷേ തുടങ്ങിയിടാൻ പറ്റുന്നു. പിന്നൊന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, ശ്രീ സർബാനന്ദ് സോനോവാൾ അദ്ദേഹമാണ് മിനിസ്റ്റർ. പിന്നൊന്ന് നമ്മുടെ കടപ്പുറത്ത് ഒരു ഫിഷിംഗ് ഹാർബർ നോക്കി. ചിലപ്പോൾ അത് ഫിഷ് ലാൻഡിംഗ് സെൻ്ററായിട്ട് വലിയ തുറയിൽ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായി എനിക്ക് നിലവിൽ കപ്പാസിറ്റി ഇല്ല, എനിക്കൊരു സ്ഥാനമോ ഒന്നും പാർട്ടിയിലില്ല. ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നാളെ നമുക്കൊരു സ്ഥാനം വരിക തന്നെ ചെയ്യും. വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനുള്ള റിഹേഴ്സൽ ദൈവം തന്നതാണ് ഈ പ്രോജക്ട്സ്. അധികാരമില്ലെങ്കിലും നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് താങ്കൾ തെളിയിക്കുകയാണ്. നമ്മൾ തെളിയിക്കണം. കാരണം നമ്മുടെ മുമ്പേ തെളിയിച്ചവരുണ്ട്, അവരിൽ നിന്ന് നമ്മൾ ഊർജ്ജം കൊള്ളുന്നത്. ഞാനിത് ആദ്യമായിട്ട് കണ്ടെത്തുന്നതല്ല. നമ്മുടെ മുമ്പേ ധാരാളം വ്യക്തികളുണ്ട്. ചിലരുടെ കേസേ അറിയുന്നുള്ളൂ. എത്രയോ 1000 കണക്കിന് ആൾക്കാരാണ് അൺസങ് ഹീറോസ് എന്ന് പറയുമല്ലോ. നമുക്കറിയില്ല. ഇവിടെ പലതും നടത്തിയെടുത്തത് അവരായിരിക്കും, പക്ഷേ പുറത്ത് വരുന്ന വേറെ സംഭവങ്ങളായിരിക്കും. അപ്പം നമ്മളും ഇതിൽ നിന്ന് ഊർജ്ജം കൊണ്ട് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ, ഒന്നുമില്ലെങ്കിലും ഞാൻ എല്ലായിടത്തും പറയും, നമ്മുടെ വീടിൻ്റെ മുറ്റമെങ്കിലും ഒന്ന് ക്ലീനാക്കിയിടും നിങ്ങൾ. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന മരുതൻകുഴി, എൻ്റെ അപ്പുറത്ത് ഒരു പ്രായം ചെന്ന മനുഷ്യ താമസിക്കുന്നത്, എന്നും രാവിലെ അവിടെ ഒരു മരം നിൽപ്പുണ്ട്, അപ്പുറത്തെ കോമ്പൗണ്ടിൽ അതിൻ്റെ ഇല അവിടെ വീഴും. പുള്ളി അത് മുഴുവൻ ക്ലീനാക്കി അവിടെ തൂത്ത് ഇല മുഴുവൻ മാറ്റും. നമുക്കൊരു പ്രചോദനം. അതുകൊണ്ട് എൻ്റെ വീടിനോട് ഒരു സാധനം കാണരുത് ഞാൻ പറയും. ഞാൻ ഇല്ലേ പോലെ അവിടെ പറയും. കാരണം അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ നമുക്കും പറ്റും. ഇങ്ങനെ എല്ലാവരും വിചാരിച്ചാൽ സ്ട്രീറ്റ് ക്ലീനാണ്. ഈ ചവർ ഇട്ടാലേ ചവർ പറക്കേണ്ട ആവശ്യമുള്ളൂ. ഇടാതിരിക്കുക. ഒരു പക്ഷേ ഒരേ സമയം കലാരംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കാനാണോ താങ്കൾ ഇനി ഉദ്ദേശിക്കുന്നത്? കലാരംഗത്ത് പഴയ പോലെ എനിക്ക് സിനിമ വരുന്നില്ല. 1, 2 ഇനിയിപ്പോൾ 2024 ഏപ്രിലെ തിരഞ്ഞെടുപ്പ് വരിക. അപ്പോൾ എനിക്ക് ഈ മൾട്ടി ടാസ്കിങ് അത്ര പറ്റാത്തതല്ല, അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഒരു സമയം ഒന്ന് ചെയ്താൽ അതിൽ ഫോക്കസ് മാക്സിമം ആയിരിക്കും. ആണ് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നമ്മുടെ പറമ്പിൽ ഇല കിടക്കും, കരിയില. വെയിലടിക്കുന്നുണ്ട്, പക്ഷേ കരിയില കത്തുന്നുണ്ടോ? ഇല്ല. കരിയില അവിടെ ഉണങ്ങത്തെ ഉള്ളൂ. അതേസമയം ഈ കരിയില കൂട്ടിയിട്ട് എൻ്റെ പുറത്തൊരു ലെൻസ് നമ്മളൊന്ന് വെച്ച് നോക്കി, കുറച്ച് നേരം കഴിയുമ്പോൾ ആ കരിയിലയ്ക്ക് തീ പിടിക്കും. എന്തുകൊണ്ടാണ്? ഫോക്കസിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫോക്കസ് 2024 തിരഞ്ഞെടുപ്പ് വരികയാണ്. നമുക്ക് കേരളത്തിൽ ഇന്ന് ഒരു MP സ്ഥാനം, ഒരു MP ജയിച്ചിട്ടില്ല. നമുക്ക് തിരുവനന്തപുരത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ആ ഒരൊറ്റ ഫോക്കസിന് വേണ്ടിയിട്ട് 24 ഏപ്രിൽ വരെ സിനിമ ചെയ്യേണ്ട എന്ന് വിചാരിച്ചു. കുടുംബത്തിൻ്റെ പിന്തുണ എങ്ങനെയാണ് താങ്കളുടെ ഈ പൊതു രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക്?
പരമാവധി അവർ സഹായിക്കും, പരമാവധി. പക്ഷെ ഞാൻ തന്നെ അവിടുത്തെ പറഞ്ഞിട്ട് പരമാവധി സഹായിക്കാതിരിക്കുക. കാരണം എന്നറിയോ, നമുക്ക് ഇടപെടൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇടപെടുക വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ ചോദിച്ചോളാം എന്ന് പറയും. കാരണം നാല് മക്കളാണ് എനിക്ക്. ഭാര്യയുടെ പേര് സിന്ധു, മൂത്താൾ അഹാന, രണ്ടാമത്തെ ആൾ ദിയ, മൂന്നാമത്തെ ആൾ ഇഷാനി, നാലാമത്തെ ആൾ ഹൻസിക. നാലാമത്തെ ആളിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇവാനസിൽ ജോയിൻ ചെയ്തു. സന്തുഷ്ടമാണ്, അവരവരുടെ കാര്യങ്ങൾ നോക്കിപ്പോകുന്നു, ഞാൻ എൻ്റെ കാര്യം നോക്കിപ്പോകുന്നു. അതുകൊണ്ട് എല്ലാവരും അത്യാവശ്യം തിരക്കോടെ സന്തുഷ്ടമായിട്ട് കഴിഞ്ഞു പോകുന്നു. എന്തായാലും ആകാശവാണിയുടെ ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ എന്ന പരിപാടിയിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ താങ്കളുടെ പൊതുരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ആശംസിക്കുന്നു. നന്ദി. ഒപ്പം ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും നന്മകൾ നേരുന്നു. ആരോഗ്യം, സന്തോഷം എല്ലാം പരമാവധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. ചലച്ചിത്ര നടൻ കൃഷ്ണകുമാർ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം MV ശശികുമാർ. നിർവഹണ സഹായം വിഷ്ണു മോഹൻ വെള്ളനാട്.